والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بومان الله مؤمنين غلائي مؤمنات غلائي നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഈ ഒരു സദസ്സിനോടുള്ള ഒരു ധാർമ്മികമായ ബാധ്യത എന്ന നിലയിൽ പ്രത്യേകിച്ച് മുഅല്ലിമീങ്ങൾ നിലകൊള്ളുന്ന ഈ അടിത്തറയുടെ തറവാടിൻ്റെ ചില മർമ്മങ്ങൾ ഈ സന്ദർഭത്തിൽ എന്റെയും നിങ്ങളുടെയും പരലോക ഗുണത്തിന് വേണ്ടി സമർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങളെല്ലാവരും പ്രസംഗം ഗൗരവമായി ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും നല്ല മനസ്സോടുകൂടെ കേൾക്കുകയും ചെയ്യണമെന്നും മൊബൈലിലോ മറ്റോ കളിക്കരുത് എന്നും വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഗൗരവമായി കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം. എന്നിട്ട് അബദ്ധങ്ങൾ പറയുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹഖ് ജാഹ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ ആളുകൾ കേരളത്തിന് പുറത്ത് ഗൾഫ് നാടുകളിലെ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അതിനുള്ള ഒരു വിശാലമായ സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട്. അവർക്കും അള്ളാഹു റഹ്മത്തിൻ്റെ വാതിൽ തുറക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ ഭൂമിയും ഈ ആകാശവും. അതിനിടയിൽ അള്ളാഹു ആദരിച്ചിട്ടുള്ള മനുഷ്യൻ ഈ ആദരിച്ചിട്ടുള്ള മനുഷ്യൻ്റെ സുഗമമായ എവിടെയെല്ലാം മനുഷ്യന് സുഗമമായ ജീവിതമുണ്ടോ അവിടെയെല്ലാം ആ ജീവിതം സുഗമമാവുന്നതിന് വേണ്ടി അള്ളാഹു തന്നെ സംവിധാനിച്ചതിനാണ് ദീൻ ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വഴിയാണ് അതിൻ്റെ വഴി. അള്ളാഹു നിശ്ചയിച്ചതിനെ വ്യത്യസ്തപ്പെടുത്തി നാം ഒരു വഴിയെ കണ്ടെത്തിയാൽ പ്രത്യക്ഷത്തിൽ അതിനെ ദീൻ എന്ന് പറയാമെങ്കിലും അടിസ്ഥാനപരമായി അത് ദീനാവുകയില്ല. പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളെ പരസ്യമായി തന്നെ രീതികളും അവസ്ഥകളും മാറ്റി
മീർജ ഗുലാം ഹിജ്റ 15-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള നബിയാണ് എന്ന് വാദിക്കുന്ന ഒരു പക്ഷം ഇവിടെയുണ്ട്. അവരെ അനുകരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തുണ്ട്. അവരുടെ പള്ളികളിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പ്രത്യക്ഷത്തിൽ എഴുതി വച്ചിട്ടും ഉണ്ട്. അവർ പരിശുദ്ധ ഖുർആനെ ഞങ്ങൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. ഒരു റൂട്ടുമ കയറാത്ത ഒരു ചായയും കടിയും കൊടുക്കില്ല. ഒരു പ്ലേറ്റ് വരെ പൊങ്ങുമ്പോൾ മിണ്ടാതെ ഇരിക്കണം. പൊങ്ങിക്കഴിഞ്ഞാൽ ഇതെവിടെ എത്തുന്നൊരു തീരുമാനം ഉണ്ടാവും, പിന്നെയാണ് ചായ കൊടുക്കുക. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിനൊരു ബാക്ക് ബോൺ ഉണ്ട്, ഒരു നട്ടല്ല. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വെറുതെ കളിയായി പോകും. അള്ളാഹു കാത്തിരിച്ചിട്ടെ. നിങ്ങൾ വളരെ ചിന്തിക്കണം. നമ്മളെ കാലെന്ന് പറഞ്ഞാൽ വളരെ ആപത്തുള്ളൊരു കാലാണ്, അട്ടിമറിഞ്ഞു പോയ കാലാണ്, തലയെ കെട്ടിയിട്ട് അള്ളാഹുക്കെതിരെ പറയുന്ന കാലമാണ്, തലയെ കെട്ടിയിട്ട് ബിദഅത്ത് വഴല് പറയുന്ന കാലമാണ്, കുഫർ വഴല് പറയാ, ബിദഅത്ത് വഴല് പറയാ, തലയിൽ കെട്ടിയിട്ട് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ കാഫറും മുഷരിക്കുമാണ് എന്ന് പറയുന്നവർ ഈ മലപ്പുറം ജില്ലയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു കാലത്ത് ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇന്നല്ലാഹില്ല يُكْرِتُهَا مَيْشَاءُ مِنْ عِبَادِهِ وَالْعَاقِبَةُ لِلْمُتَقِينَ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആയത്ത് ഖുർആൻ അവിടെയും ഇവിടെയൊക്കെ പറയുന്നു. കാറൂനെ പറഞ്ഞെടുത്ത് ഇതിന് സമാനമായ ആയത്തു കാണാം. ഫിർഔന്റെ കൊട്ടാരക്കെട്ടുകൾ നശിച്ചെടുത്തും ഇതിന് സമാനമായ ആയത്തുകൾ കാണാം. ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി അള്ളാഹുവാണ്. യഥാർത്ഥം എന്ന് വേണമെങ്കിൽ വെട്ടാം, രണ്ടാമത്തൊരു അവകാശം ഉണ്ടെങ്കിലല്ലേ പറയേണ്ടതുള്ളൂ. യഥാർത്ഥം അവകാശം ഒന്നേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അവന്റേതാണ് ആകാശം, അവന്റേതാണ് ഭൂമി. അവൻ ഏറ്റവും ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. അതെന്താണ് എന്നത് അവന്റെ രഹസ്യവുമാണ്. അള്ളാഹു പടച്ച ആദ്യത്തെ സൃഷ്ടി മനുഷ്യനാണ് മുഹമ്മദ്. അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടി മനുഷ്യനാണ്. മനുഷ്യന്റെ പ്രകാശത്തിൽ നിന്നാണ് പ്രകാശ സൃഷ്ടികളായ മലക്കുകളെ പോലും പടച്ചിട്ടുള്ളത്. ഇതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തട്ടെ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ച ഈ മനുഷ്യൻ മലായിക്കത്തിനേക്കാളും ആദരിച്ച മനുഷ്യൻ. കാരണം മനുഷ്യന്റെ ഫർഹാണ മലക്ക്, മനുഷ്യനിൽ നിന്ന് ഉത്ഭൂതമായ ഇതാണ് മലക്ക്. അള്ളാഹുവിന്റെ സയ്യിദുൽ ഖൽഖ് മുക്ത മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആദരവിന്റെ അടിസ്ഥാനവും, അത് അള്ളാഹുവിന്റെ രഹസ്യവുമാണ് മുഹമ്മദ് മുസ്തഫ. ഹബീബിന് ഒരുപാട് പേരുകളുണ്ട്. ഒരു പേര് സിർറുൽ വുജൂദ് എന്നാണ്. ഹബീബിന്റെ ഒരു പേര് സിർറുൽ വുജൂദാണ് മുഹമ്മദ് മുസ്തഫ. സിർറാണ് രഹസ്യമാണ്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ ഉണ്മയുടെ രഹസ്യമാണ് മുഹമ്മദിയത്ത്. പുണ്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഫ്തഖറ ബികൗനിഹി വാലിദ വഫ്തഖറ ബികൗനിഹി വാലിദ. അത് മൗലിദിൽ ഉള്ളതല്ലേ, ഹദീത്തിൽ ഉള്ളതുകൊണ്ട് മൗലിദിൽ ഉണ്ടായതാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബൈഹഖിയെ പോലെയുള്ള മഹാന്മാർ ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിരുന്നു. ബാപ്പയാണ് ആ കുഞ്ഞുമോന്റെ ബാപ്പയായി എന്നതിന്റെ പേരിൽ ബാപ്പ അഭിമാനം കൊണ്ടു സയ്യിദുന ആദം അലൈഹിസ്സലാം. വളരെ ചിന്തിക്കണം. നബൂഖദ്നേസർ ചക്രവർത്തി
അറേബ്യ ആക്രമിച്ച കാലഘട്ടത്തിൽ മുത്തുനബി അറേബ്യ ആക്രമിച്ചിട്ടുണ്ട്, ഷാം ആക്രമിച്ചു, പിന്നെ നെബൂഖദ്നേസർ റോമക്കാരനായ നെബൂഖദ്നേസർ പിന്നീട് അയാൾ അറേബ്യ ആക്രമിച്ചു. അക്കാലത്തായിരുന്നു മുത്തുനബിയുടെ വല്യപ്പയായ മുഅദ്ദ്, മുഅദ്ദ് നമ്മൾ സാധാരണ അവരുടെ പരമ്പര ഇങ്ങനെ മുഅദ്ദ് അദ്നാൻ എന്ന് പറയുന്നത് അദ്നാന്റെ തൊട്ടു മുമ്പുള്ള ബഹുമാനപ്പെട്ട മുഅദ്ദ് എന്ന മഹാൻ, അവരെല്ലാം ഇസ്മായിലി തർബിയത്തിലും മില്ലത്തിലും ആയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹു തന്റെ താരിഖുൽ കാമിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ഒന്നും തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഈ മുഅദ്ദ് എന്നവര് ജീവിച്ചിരിക്കുന്ന കാലത്താണ് റോമൻ ചക്രവർത്തിയായ നെബൂഖദ്നേസർ അറേബ്യ ആക്രമിക്കുന്നത്. അക്കാലത്ത് ഇസ്രായേലികളിലെ നബിയായിരുന്നു സയ്യിദുന അർമിയാ അലൈഹിസ്സലാം, മഹാനായ സയ്യിദുന അർമിയാ. ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യരമ്യാവ് പ്രവാചകൻ എന്നു കാണാം. സയ്യിദുന അർമിയാ അലൈഹിസ്സലാം, ഞാൻ നിങ്ങൾക്ക് ബുഖാക്കിനെ ഇറക്കി തരാം, നിങ്ങൾ മുഅദ്ദിനെ പെട്ടെന്ന് ഡമാസ്കസിലേക്ക് മാറ്റണം. ആര് കൽപ്പിച്ചു? അല്ലാഹു തആല. എന്തുകൊണ്ട്? ലോകത്തെ ആദരിക്കപ്പെടുന്ന നൂറാനിയത്ത് ഈ മുഅദ്ദിലാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ആ നൂറാനിയത്തിൽ നിന്ന് പിൽക്കാലത്ത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ, 2500 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കണം. ബുറാഖിനെ ഇറക്കി കൊടുത്തു. അർമിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് ബുറാഖിനെ ഇറക്കി കൊടുക്കുകയും ആ ബുറാഖിന്റെ പുറത്ത് ഞൊടിയുടെ നേരം കൊണ്ട് മുഅദ്ദിനെ ഹിജാസിൽ നിന്ന് മാറ്റി എങ്ങോട്ട്? ഡമാസ്കസിലേക്ക്. പിന്നീട് റോമൻ ചക്രവർത്തിയായ അർമിയാ യുദ്ധവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി, കോലാഹലങ്ങൾ അടങ്ങി എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് മുഅദ്ദ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ചിന്തിക്കണം, ഈ ഒരു മുഹമ്മദിയ, ഈ മുത്തു മുഹമ്മദ് മുസ്തഫ, അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഖൽഖിന്റെ രഹസ്യം. ആ രഹസ്യം അന്തർലീനമായ വിഭാഗമാണ് മനുഷ്യൻ. അതുകൊണ്ട് അള്ളാഹു തആല നമ്മെ ആദരിച്ചു. ആ മുത്തു റസൂലിനെ പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഔദാര്യമായ ഒരു ദീൻ നൽകി, അതാണ് ഇസ്ലാം. മുത്തുനബിക്ക് നൽകിയ ദീനാണ് ഇസ്ലാം. മുത്തു മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ ഹബീബിന് നൽകി. ഹബീബിനാണ്, ഹബീബാണ് അതിന്റെ പൂർത്തീകരണം. അല്യോമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീനാ. ഞങ്ങൾ ജൂതന്മാരുടെ കൈവശമുള്ളതെല്ലാം നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങോട്ടൊന്ന് തന്നാൽ മതി എന്ന് ജൂതസംഘം വന്ന് പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് തങ്ങളോട്. റളിയല്ലാഹു അൻഹു, ഞങ്ങളെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഒരു ആയത്ത് ഖുർആനിൽ പിൻവലിച്ച് തൗറാത്തിൽ തന്നാൽ മതിയാകും. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, തരുന്നതുണ്ട്, അതിരിക്കുന്നതും അവിടെ നിൽക്കട്ടെ, ഏതാണ് നിങ്ങൾക്ക് വേണ്ട ആയത്ത്? ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ഇതിലെ ഒരു വള്ളി മാറ്റാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ആയിക്കോട്ടെ, പക്ഷേ എന്താ നിങ്ങൾക്ക് വേണ്ട ആയത്ത്? അയാൾ പറഞ്ഞു, അല്യോമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീനാ. ഈ ആയത്താണ് ഞങ്ങൾക്ക് വേണ്ടത്. ജൂതസംഘം സയ്യിദ് ഉമർ ബിൻ ഖത്താബ്, ഇത് ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമായ ദീന് കൊണ്ട് അള്ളാഹു നമ്മെ ആദരിച്ചു. ലോകത്തെ ശറപ്പാക്കപ്പെട്ട ഒരു നബിയെ കൊണ്ടും അള്ളാഹു നമ്മെ ആദരിച്ചു. അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എല്ലാം അവിടുത്തെ നൂറിൽ നിന്നാണ്. ആകാശം അവിടുത്തെ നൂറിൽ നിന്നാണ്, ഭൂമി അവിടുത്തെ നൂറിൽ നിന്നാണ്, എല്ലാം 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 മിന്നൂരി മുഹമ്മദാണ്. അല്ലെങ്കിൽ മുഹമ്മദ് എങ്ങനെ സയ്യിദുൽ ഖൽഖാകും? മുത്തു മുഹമ്മദ് മുസ്തഫ
ഇത് മനസ്സിലാക്കിയവനാണ് സുന്നി. ഇത് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത. അത് പറയാൻ ഞങ്ങൾക്ക് ഒരാളുടെയും ശുപാർശയുടെ ആവശ്യമില്ല. അതിനെ ആരെതിർത്താലും ഞങ്ങളുടെ അവസാനത്തെ കുട്ടി ഇല്ലാതാകുന്നതുവരെയും അവരെ ഞങ്ങൾ ഇരുത്തും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു ചർച്ചയിൽ പങ്കെടുക്കവേ ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ജിഫിനി മുത്തു കോയറ്റങ്ങൾ കേരളത്തിലെ ഒരു ഉർമറാക്കളുടെ സദസ്സിൽ ഒരു പ്രശ്ന സംബന്ധമായ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി ആമുഖമായി അദ്ദേഹം പറഞ്ഞു ആ സുന്നത്യമായത്തിനെതിരായ കാര്യങ്ങൾ പറയാൻ ആരും മെനക്കെടണ്ട. അതിന് ഞങ്ങളുടെ മദ്രസയിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ ഞങ്ങൾ അധികാരം നൽകിയിട്ടുണ്ട്. കാരണം അതിനുവേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. അല്ലാഹു തആല ഇജ്ജത്ത് നിലനിർത്തി തരട്ടെ. വളരെ ചിന്തിക്കണം, ഇത് നമ്മുടെ ദീനല്ല, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഈ ഭൂമി അല്ലാഹുവിൻ്റെതാണ്, ഈ ആകാശം അല്ലാഹുവിൻ്റെതാണ്, എല്ലാം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 10 കൊല്ലം പോയാൽ തീരാത്ത വെള്ളം അല്ലാഹു 2 ആഴ്ച മുമ്പ് നമുക്ക് നൽകി. ഇപ്പോൾ നാട്ടിൽ വെള്ളമില്ല, തോട്ടിൽ വെള്ളമില്ല. പിടിച്ചു വെക്കാൻ കഴിയെങ്കിൽ 6 മാസത്തിനെങ്കിലും പിടിച്ചു വെക്കാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞു കഴിഞ്ഞു പറയും, കഴിഞ്ഞു ഇല്ല, കഴിയൂല. എന്റെ വെള്ളം എന്ന് പറഞ്ഞു സംഗമ വെള്ളം, മേലെന്നും വെള്ളം മേലെന്നും വന്നു താഴ്ന്നും പൊടിഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ട് കേറി വെള്ളം എവിടെ എന്ന് പറഞ്ഞു സൂറത്തുൽ ഖമറിൽ അങ്ങനെ ആയത്തുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന വെള്ളം എവിടെ? മനുഷ്യരെ വളരെ ചിന്തിക്കണം, ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഈ മണ്ണ് അള്ളാഹുവിൻ്റെതാണ്, ഈ വിണ്ണ് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് മുഹമ്മദ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് മുഹമ്മദ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹദിയാണ് മുഹമ്മദ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് മുഹമ്മദ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ് മുഹമ്മദ്. ആ മുഹമ്മദ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ കിതാബാണ്, ഏറ്റവും വലിയ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. അതിലെ ഏറ്റവും വലിയ സൂറത്താണ് ഫാത്തിഹ. അല്ലാഹു അതിന്റെ ഇജ്ജത്ത് നിലനിർത്തി തരട്ടെ. ഏറ്റവും വലിയ അത്ഭുതം ഖുർആനാണ്, അതിൽ ഏറ്റവും വലിയ അത്ഭുതം ഫാത്തിഹയാണ്. എന്താ ഫാത്തിഹ? എന്താണ് ഫാത്തിഹ? ഫാത്തിഹ രഹസ്യത്തിന്റെ രഹസ്യമാണ്. ഫാത്തിഹ ഒരു ദിവസം 17 വട്ടം ഓതിയിട്ടില്ലെങ്കിൽ നരകമാണ്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. വ്യവസ്ഥാപിതമായി ഓതാം, വളരെ ചിന്തിക്കണം. അല്ലാഹു നൽകിയ ഈ പ്രപഞ്ചത്തിന് നൽകിയ ഏറ്റവും വലിയ ഹദിയാണ് മുഹമ്മദ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ് മുഹമ്മദ്. എല്ലാം 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 മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംബന്ധിക്കുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുന അലൈഹി മഅനതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തിന് 1440 മിനിറ്റ് ഉണ്ട് ഒരു ദിവസം. അതിൽ 1 മിനിറ്റിൽ ഓതിയ സ്വഭാവമല്ല മറ്റേ മിനിറ്റിൽ, മറ്റേ മിനിറ്റിൽ ഓതിയ സ്വഭാവമല്ല മറ്റേ മിനിറ്റ്. അതാണ് ഈ ആയത്ത്. എന്തുകൊണ്ട്? അത് റസൂലിന്റെ രഹസ്യമാണ്, റസൂല്ല അള്ളാഹിന്റെ രഹസ്യമാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ, ആ പുണ്യ റസൂലിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഖുർആൻ. ആ ഖുർആനിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് സൂറത്തുൽ ഫാത്തിഹ. എന്താണ് ഫാത്തിഹ? ഫാത്തിഹ എന്നാൽ അള്ളാഹുവിന്റെ രീതികളെ അന്ത്യനാൾ വരെ അങ്ങനെ തന്നെ മനുഷ്യൻ നാശമാവാതെ നിലനിർത്തുക എന്നതാണ് ഫാത്തിഹയിലെ പ്രമേയം.
اهدنا الصراط المستقيم اهدنا الصراط المستقيم ആത്മാവിന് വെളിച്ചം കിട്ടുക, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആത്മാവിന് വെളിച്ചം കിട്ടിയാലേ നല്ല നിലക്ക് മരിക്കാൻ കഴിയുള്ളൂ. പൗഡർ ഇട്ടതുകൊണ്ടും മുഖം വെളുപ്പിച്ചതുകൊണ്ടും നല്ല നിലക്ക് മരിക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ എന്താ പറയാ, അമേരിക്കൻ പ്രസിഡന്റ് എന്താ അയാളെ പേര് പറയാ, ട്രംപ്, അവൻ മരിക്കുമ്പോഴും മോത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് ലെവലാക്കി തന്നെ വിടുക. അതുകൊണ്ടൊന്നും ഹിദായത്ത് എന്ന് പറയാൻ പറ്റില്ല. ഒക്കാലം ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ രണ്ട് വാക്കാണ് കൂട്ടി പറഞ്ഞത്. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, രണ്ട് വാക്ക്. റബ്ബി അഅലമു ബിമൻ ജാഅ ബിൽഹുദാ മിൻ ഇൻദി റബ്ബി അഅലമു ബിമൻ ജാഅ ബിൽഹുദാ മിൻ ഇൻദി ആർക്കാണ് ഹൃദയത്തിന് വെളിച്ചമുള്ളത്, ആർക്കാണ് ഉള്ളിൽ പ്രകാശമുള്ളതെന്ന് ഏറ്റവും അറിയുന്നവൻ അല്ലാഹുവാണ്. അടുത്ത വാക്ക് വമൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ, ആരാണ് ഏറ്റവും നല്ല നിലക്ക് മരിക്കുക എന്നറിയുന്നവനും അല്ലാഹുവാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ രണ്ട് വാക്കിനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഏതാ രണ്ട് വാക്ക്? ഒന്ന് ഹിദായത്ത്, ഒന്ന് ആഖിബത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ശ്രദ്ധിക്കണേ 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 ശ്രദ്ധിക്കണേ. ആരാ സയ്യിദ മൂസ? 136 വട്ടമാണ് ഖുർആൻ മൂസ എന്ന പേര് പറഞ്ഞത്. സയ്യിദന മൂസ, ഉറക്കെ പറ സയ്യിദന മൂസ, 136 വട്ടമാണ് മൂസ എന്ന വാക്ക് പദം മൂസ 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 ഖുർആനിൽ ഏറ്റവും പേര് പറയപ്പെട്ട നബി സയ്യിദന മൂസ അലൈഹിസ്സലാം. ചിന്തിക്കും റബ്ബി അഅലമു അഅലമു ബിമൻ ജാഅ ബിൽഹുദാ മിൻ ഇൻദി വമൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ. രണ്ട് വാക്ക് പറഞ്ഞു, ഒന്ന് ഹിദായത്ത്, ഒന്ന് ആഖിബത്ത്. ആർക്ക് ഹിദായത്ത് ഉണ്ടാകൂ, അവർക്ക് ആഖിബത്ത് നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടും ഒപ്പാണ്, കൂടുതൽ വർത്തനം വരേണ്ട ആവശ്യമില്ല. ഹിദായത്തില്ലാത്തവന് ആഖിബത്ത് നന്നാവുകയില്ല. ഹിദായത്തിന്റെ മർമ്മം വിശദീകരിച്ചത് കൊണ്ടാണ് ഫാത്തിഹ പരിശുദ്ധ ഖുർആൻ രഹസ്യമായ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായവും ഫാത്തിഹ. ഫാത്തിഹയെ പോലെ ഒരു അധ്യായമില്ല. ഫാത്തിഹ എന്നത് മഹാ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാകുന്ന വെളിച്ചമാകുന്ന കലാമിലെ ഏറ്റവും വലിയ വെളിച്ചം ഫാത്തിഹ. അല്ലാഹു തആല അതിനെ എന്നും പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് യാതൊരു സംശയവും വേണ്ട, ഏറ്റവും വലിയ അത്ഭുതമാണ് ഫാത്തിഹ. ഫാത്തിഹയിൽ മനുഷ്യൻ അല്ലാഹുവോട് ഹിദായത്ത് ചോദിക്കുകയാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങൾ നീ ചേർത്തരണം. വെളിച്ചം തരണം, ഇവിടുക്ക് കിട്ടണം വെളിച്ചം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല, ഒന്നും വിഷയമല്ല, ഒന്നും വിഷയമല്ല. ഒന്നും വിഷയമല്ല എന്ന് പറഞ്ഞാൽ ഒന്നും വിഷയമല്ല. ഇവിടെ വെളിച്ചം കിട്ടിയില്ലെങ്കിൽ എല്ലാം വിഷയമാണ്. ഇവിടെ വെളിച്ചം കിട്ടിയാല് ഒന്നും വിഷയമല്ല, ഒന്നും വിഷയമല്ല. ഇവിടെ വെളിച്ചം കിട്ടിയാല് പിന്നെ ദാരിദ്ര്യം വിഷയമല്ല, മരണം വിഷയമല്ല, ഒന്നും വിഷയമല്ല, മരണം വിഷയമല്ലല്ലോ. ഹിദായത്തെ കിട്ടിയ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തിൽ ആടിയപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി. ഹിദായത്ത് കിട്ടിയ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് തൂക്കുമരത്തിൽ ആടിയത്. ആ ഹിദായത്തിനെതിരായ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഹിദായത്തിന്റെ മർമ്മമാണ് മുഹമ്മദിയത്ത്. മനസ്സിലായല്ലോ പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ മക്കാർ ഈ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. ഹിദായത്തിന്റെ മർമ്മമായ കേന്ദ്രമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചാൽ തർജിഉ ഇലൽ മദീന വമഅക ആഫിയത്തു ദുനിയാ വനഈമുഹാ, എല്ലാവിധ സൗകര്യത്തോടെയും നിനക്ക് മദീനയിലേക്ക് മടങ്ങാം എന്ന് ഹുബൈബ് ബിൻ ഹദീയിനോട് മക്കാർ പറഞ്ഞു. റളിയല്ലാഹു അൻഹു.
അപ്പോൾ ഹുബൈബ് പറഞ്ഞു, മുത്ത് മുഹമ്മദ് മുസ്തഫ ബിശൗകത്തിൻ തുഷാഖു തഹത്ത ഖദമൈ റസൂലില്ലാ, ഹബീബിന്റെ കാലിൽ ചുവട്ടിൽ ഒരു മുള്ളു കുത്തിയിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട ആവശ്യം ഇല്ല. കാരണം എന്റെ നെഞ്ചിൽ അള്ളാഹുവിന്റെ വെളിച്ചം പകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മധ്യവർത്തി മുഹമ്മദാണ്, പുണ്യ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ വെളിച്ചം ഒരു കൽബിൽ വരുന്നുണ്ടെങ്കിൽ ആ കൽബിലേക്ക് മധ്യവർത്തി മുഹമ്മദ്. അത് ആദമിനും മുഹമ്മദ് തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബിക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ മുഹമ്മദ് മധ്യവർത്തിയാകണം. എവിടെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് വഹാബിക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചോദിച്ചോ, അവനെ ഞാൻ ഖുർആൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. അങ്ങനെയാണ്, ആദമാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച് എനിക്ക് തൂക്കുമരത്തിൽ ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞ സയ്യിദുനാ ഹുബൈബ്. അങ്ങനെ തൂക്കുമരത്തിലേറ്റപ്പെട്ടു. തൂക്കുമരത്തിൽ ആടുമ്പോൾ ആയത്തിറങ്ങി. ആ ആയത്താണ് സൂറത്തുൽ ഫജറിന്റെ അവസാന ഭാഗം. ഇയാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്നതു റുജിഇ ഇലാ റബ്ബിക്കി റാദിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു തആല അവിടെ തന്നെ നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അബ്ദ് മഹ്ദൂദായ റബ്ബിനോട് പറയാണ്, റബ്ബേ എനിക്ക് ഹിദായത്ത് വേണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കണേ, അങ്ങോട്ട് നോക്കണേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അബ്ദിനോട് പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ വഴിയിൽ പോയിക്കോ, എന്നാ നിനക്ക് രക്ഷപ്പെടാം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ എന്നാൽ ഈ ഉമ്മത്തിൽ രണ്ട് വിഭാഗമാണ്. ഒന്ന് 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 അത് ഒന്ന് രണ്ട് വിഭാഗമാണ് ഈ ഉമ്മത്തിൽ അള്ളാഹു ഹിദായത്ത് ചെയ്തത്. ഒന്ന് അസ്ഹാബാണ്, ഒന്ന് അഹ്ലു ബൈത്താണ്. ഈ രണ്ടിന്റെയും മർമ്മത്തിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതാണ് ബഹുമാനപ്പെട്ട സമസ്തയും. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗത്തിൽ പോവുക. ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം എന്താ? ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം സിറാത്തു അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ വഴിയിൽ പോവുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നോക്കി നോക്കി നല്ലോണം ശ്രദ്ധിക്കണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചെയ്ത ആളുകളുടെ മാർഗത്തിൽ പോവുക. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ അല്ലാഹു ഏറ്റവും നിഅമത്ത് ചെയ്ത ആളുകൾ ഒന്ന് അസ്ഹാബു റസൂലില്ലാ. അസ്ഹാബി കന്നുജൂം ഫബിഅയ്ഹി മുഖ്തദൈതും ഇഹ്തദൈതും എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒന്ന് നല്ലോണം ചിന്തിക്കണം, ഒന്ന് സ്വഹാബത്തിന്റെ മാർഗമാണ്, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ഒന്ന് സ്വഹാബത്തിന്റെ മാർഗം. സ്വഹാബത്തെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഒടുങ്ങുന്ന ആളുകളാണ്, അതിലിനി വർത്തമാനമില്ല. ഇതാണ് ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ ഒരു ആധാരം. രണ്ട്, ബഹുമാനപ്പെട്ട സിറാത്തുൽ മുസ്തഖീമിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം സിറാത്തു ബനി ഹാഷിം വബി വനി മുത്തലിബ് മിനൽ മുഅ്മിനീൻ ഐ ആലി നബിയിൽ മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഇന്റെ വകയല്ല, തഫ്സീർ അങ്ങനെ കണ്ടു പറയുകയാണ്. ഈ രണ്ട് മാർഗം നിലനിർത്തുക എന്നതിനാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഈ മാർഗത്തിൽ നിന്ന് തെറ്റിയാൽ ആ ജനത തകർന്ന് തരിപ്പണമാവും. അവർക്ക് പിന്നെ ദീനിന്റെ പ്രൗഢി അവകാശപ്പെടാൻ കഴിയുകയില്ല. അതിന്റെ ചില പ്രത്യക്ഷമായ ഭൗതിക രീതികൾ അവർക്ക് പറയാം, പക്ഷെ ഒരിക്കലും അവർക്ക് ദീനിന്റെ പൂർണ്ണത അവകാശപ്പെടുത്താൻ കഴിയില്ല, അവകാശപ്പെടാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉദാഹരണം പറയാം, ഈ രണ്ട് അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ ഫാത്തിഹ നിലകൊള്ളുന്നത്. സിറാത്തു അസ്ഹാബി റസൂലില്ലാ
നിങ്ങൾ ചിന്തിക്ക, ഇവിടെ സമസ്തയല്ലാത്ത കക്ഷികൾ നല്ല പോലെ മനസ്സിലാക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നതാണ് എനിക്ക് തന്ന വിഷയം, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലെങ്കിലും ഇതാണ് പറയേണ്ടതും. അല്ലാഹു തആല മനുഷ്യനെ വല്ലാത്ത പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലാഹു എന്ന ചിന്ത മനുഷ്യന്റെ കൽബിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മാർഗം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, അസ്ഹാബിന്റെ മാർഗം, ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ രീതി നിങ്ങൾ ചിന്തിക്കുക. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ, അവരെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ അമീറാണ്, ഏറ്റവും വലിയ നേതാക്കളിൽ രണ്ടാമത്തെ ആളാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം ഹഖിന്റെ തീരുമാനമാണ്. ഒരു കാരണവശാലും ആ തീരുമാനത്തിൽ കള്ളത്തരം വരികയില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പാരിതോഷികമാണ് പരിശുദ്ധ റമളാൻ. ആ റമളാനിൽ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നിസ്കാരമാണ് സ്വലാത്തു തറാവീഹ്. ഈ തറാവീഹ് എന്ന ഈ ഏറ്റവും മഹിതമായ നിസ്കാരം 20 റക്അത്തായി ഇജ്മാഇ ലോകത്ത് സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. ഇതിൽ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഇജ്മാഇ വന്നിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ തങ്ങൾ അടക്കമുള്ള മഹാന്മാർ തുഹഫയിലും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫുഖഹാക്കൾ രേഖപ്പെടുത്തി, മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഒരു ഉദാഹരണം പറയാ, ഇത് ഈ രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ഇനി നിങ്ങളെ ചിന്തിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയെ പോലത്തെ ഒരു ദിവസം വേറെയില്ല. ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമഅത്തി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ ചിന്തിക്കുക, ഈ വെള്ളിയാഴ്ചയിലെ മുഅ്മിനീങ്ങൾ വളരെ ആലോചിക്കണം. വെള്ളിയാഴ്ചയിൽ മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ആരാ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവര് ദുന്നൂറൈനി എന്ന ഹബീബ് എന്ന പേര് കൊടുത്തതാണ്. രണ്ട് പ്രകാശമുള്ള ആൾ, ഒരു മോളെ കെട്ടി, ആ മോള് മരിച്ചു, മുസ്തഫ നബിയുടെ ഒരു മോളെ കല്യാണം കഴിച്ചു സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആ പെൺകുട്ടി വഫാത്തായി, അപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തു, അതും വഫാത്തായി. അപ്പോൾ രണ്ട് പ്രകാശം കിട്ടി ആർക്ക്? സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുനു. അവര് വേറെ കല്യാണം അന്വേഷിച്ചു. അപ്പോൾ മുനാഫിഖുകൾ എടങ്കോലിട്ടു. അവര് പറഞ്ഞു, അവലക്ഷണമുള്ളവനാണ് ഉസ്മാൻ, ഉസ്മാൻ കെട്ടിയാൽ പെൺകുട്ടികൾ മരിക്കും, അതുകൊണ്ട് നബി കുടുങ്ങി. നബിയുടെ രണ്ട് കുട്ടികളെ കെട്ടിച്ച് രണ്ട് കുട്ടികളും മരിച്ചു. അതുകൊണ്ട് നമുക്ക് രഹസ്യമായ തീരുമാനം എടുക്കാം, ഉസ്മാന് പെണ്ണുകൊടുക്കാൻ പാടില്ല എന്ന്. ഇതിങ്ങനെ മെല്ലെ 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 മദീനയിൽ പരസ്യമായി. അപ്പോൾ പള്ളിയിൽ എണീറ്റിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ. ലവ് കാന ലി 40 ബനാത്തിൻ ലസവ്വജ്തുഹുന്ന ഉസ്മാന വാഹിദതൻ ബഅദ വാഹിദ. എനിക്ക് 40 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് മരിച്ചാൽ പിന്നെ ഒന്ന് എന്ന നിലയിൽ ഞാൻ എന്റെ പെൺകുട്ടികളെ ഉസ്മാൻ തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. 39 മരിച്ച 40 ഉസ്മാൻ തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചതാണ് ജുമുഅ ദിവസത്തിലെ രണ്ടാമത്തെ ബാങ്ക്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിറാത്തുൽ ലദീന, കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. സംശയിക്കുന്നവനെ ഒരു കടലാസിൽ എഴുത്തു കൊടുത്തേക്കാം, എന്ത് സംശയമുള്ളവനെ കൊടുത്തേക്കാം, എന്ത് സംശയമുള്ള ഈ വിഷയത്തിൽ സംശയമുള്ളവർക്ക് എഴുത്തു കൊടുത്തേക്കാം.
എന്നതിനെ ഈ ഉമ്മത്തിൽ രണ്ട് വ്യാഖ്യാനമാണ്. ഒന്ന് ഒന്നത് സ്വഹാബത്തിന്റെ മാർഗമാണ്, രണ്ട് സുറാത്തുൽ അലവിയീൻ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മക്കളുടെ മാർഗമാണ്. ഇന്നല്ലാഹ ജഅല ദുരിയത കുല്ലി നബിയിൻ മിൻ ഫീ സുൽബിഹി വജഅല ദുരിയതി ഫീ സുൽബി അലി എന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാരുടെയും പരമ്പര ആ നബിയുടെ മുതുകിൽ നിന്നാണെങ്കിൽ എന്റെ പരമ്പര അലിയുടെ മുതുകിൽ നിന്നായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നതിന് രണ്ട് വ്യാഖ്യാനം. ഒന്ന് സിറാത്തു അസ്ഹാബി റസൂലില്ലാ, രണ്ട് സിറാത്തുൽ അലബിയീൻ. ഒന്ന് സ്വഹാബികളുടെ മാർഗം, രണ്ട് അലിയാരുടെ മക്കളുടെ മാർഗം. അലിയാരെ ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലേ പറയും മനുഷ്യന്മാർ. അലിയാരെ ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആ കുട്ടിയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റ്. നോക്കൂ നിങ്ങൾ, ആ അലിയാരെ ഒരു കുട്ടിയാണ് സമസ്തയുടെ പ്രസിഡന്റ്. ആ അലിയാരെ ഒരു കുട്ടിയാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റും കേരളത്തിന്റെ കണ്ണിലുണ്ണിയായ ആത്മീയ നേതാവ്. ആ മാർഗമാണ് സമസ്ത, അതാണ് തേന്. ഇനിയും തിരിയാത്തവനെ ചക്കിൽ പോയ തിരി, ഇനിയും ഒരാൾ തിരിയാവുന്ന തിരിയില്ലെങ്കിൽ പിന്നെ അവനെ തിരിക്കേണ്ട ബാധ്യത നമുക്കില്ല. ഇതല്ല സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാൻ, ഇത് അല്ല സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാൻ സാധ്യല്ല, ഒരാൾക്ക് സാധ്യല്ല. ഇത് ഞങ്ങൾ കൈ പിടിച്ചതുപോലെ ആരാ കൈ പിടിച്ചത്? മുസ്ലിമീങ്ങളെ വളരെ ചിന്തിക്കണം. ഇന്ന് ഈമാൻ കട്ടുകൊണ്ട് പോകുന്ന കാലഘട്ടമാണ്. യൂസുഫ് രാവിലെ മുഅ്മിനായാൽ വൈകുന്നേരം വളരെ ചിന്തിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബൈഹഖി ശുആബിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഞാൻ പറയാം, ഒരു അഥർ ഞാൻ പറയാം. അല്ലാഹു നമ്മളെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ മാ കുന്ന നഅരിഫുൽ മുനാഫിഖീന ഇല്ലാ ബിബുഗ്ലിഹിം അലിയ. ഒരാൾ മുനാഫിഖാണോ എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ അവന്റെ അടുത്തിരുന്ന് പോയി ചെന്ന് ഇരുന്നിട്ട് അലിയാരെ പറ്റി ഇങ്ങനെ പറയും. ഒന്ന് രണ്ട് വാക്കൊക്കെ അവൻ ക്ഷമിക്കും, അതിന്റെ അപ്പുറത്തേക്ക് അവന് ക്ഷമിക്കാൻ കഴിയൂല, ഓനട് ചൂടാവും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും അവൻ നിങ്ങൾ ഇവിടെ അല്ലല്ലോ പഠിച്ചോന്നെ. നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായോ? അലിയാരോടും അലിയാരെ പേരെ കുട്ടികളോടും ഇഷ്ടമുള്ളവരൊക്കെ മുഅ്മിനുമാണ്, അല്ലാത്തവരൊക്കെ മുനാഫിക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആര് ആര്? ഞങ്ങൾ നാല് മൂലിയന്മാരല്ല. ആര്? സ്വഹാബത്ത്. എവിടെയുണ്ട് മൂലിയരെ? എവിടെയാണ് എനക്ക് വേണ്ട? അവിടെ ഒക്കെ ഉണ്ട്. ഒരു ലോറി കൊണ്ട് വന്നാൽ തെളിവ് ഞാൻ കൊടുക്കാം. ഒരു ലോറി നിറച്ച് കിതാബ് തെളിവ് കൊടുക്കാം. ഒരു കിതാബും രണ്ട് കിതാബും പത്ത് കിതാബും നൂറ് കിതാബും അല്ല. ഇതെവിടെയാണുള്ളത്? ഒരു ലോറി കൊണ്ട് വന്നാൽ വഹാബി, ഒരു ലോറി കൊണ്ട് വന്നാൽ ഞാൻ തെളിവ് കൊടുക്കാം. ഒരു ലോറിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, എത്ര കിതാബുണ്ടോ ഒക്കെ ആ കിതാബിലൊക്കെ കാണിച്ചു കൊടുക്കാം. അത്ര കിതാബ് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഹാഫിൾ ഇബ്നു കസീർ പോലും ഇത് രേഖപ്പെടുത്തി. ജാബിർ തങ്ങൾ പറയുകയാണ്, വേറെയും ആളുകൾ പറയുന്നു. മാ കുന്ന നഅരിഫുൽ മുനാഫിഖീന ഇല്ലാ ബിബുഗ്ലിഹിം അനിയ. ഞങ്ങൾ സ്വഹാബികളുടെ കാലത്ത് മുനാഫിഖീങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നത് അലിയാരോടുള്ള ദേഷ്യം കൊണ്ടാണ്. മനസ്സിലായില്ല, അവരടുത്തിങ്ങനെ പോയി ഇരുന്നിട്ട് അലിയാരെ പറ്റി രണ്ടു വർത്താനം പറഞ്ഞാൽ എല്ലാവരും ഒരു കോലത്തിലാണ് നടക്കുക. മുഅ്മിനും പറയും മനുഷ്യന്മാരെ മുനാഫിഖും നിസ്കരിക്കും നോമ്പ് വെൽക്കും. മുനാഫിഖിന്റെ തലവനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. ഇയാള് മദീന പള്ളിയിൽ സബ്ബ് ശരിയാക്കുന്ന ആളായിരുന്നു. സബ്ബു 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 യഖ്റുജു ഇലൈനാ റസൂലുള്ളാഹ്, സബ്ബ് ശരിയാക്കി സബ്ബ് ശരിയാക്കി, ദാ റസൂല വരാനായിട്ടുണ്ട് എന്ന് മദീന പള്ളിയിൽ വിളിച്ചു പറയുന്ന ആളാണ് ആര്? ആര്?
ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈയ്. വയൻ തസ്തഗ്ഫിർ ലഹും സബഈന മറ ഫലയഫറല്ലാഹു ലഹും അബദ എന്ന് പറഞ്ഞില്ലേ, ഈ ആയത്ത് അയാൾക്കെതിരെ ഇറങ്ങിയതാ. 70 വട്ടം നബിയെ പൊറുക്കെല്ലാം തേടിയാലും ഞാനും അവന് കൊടുത്തു കൊടുക്കൂലാം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. ആരെ പറ്റി? അബ്ദുല്ലാഹി ഇബ്നു ഉബൈയ്. ഈ ആൾ ആരാ? മദീന പള്ളിയിൽ നിസ്കാരത്തിന് സെപ്പ് ശരിയാക്കുന്ന ആളാ. അതുകൊണ്ട് നിസ്കാരം കൊണ്ടോ നോമ്പോണ്ടോ ഞങ്ങൾക്ക് മുനാഫിക്കനെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ മുനാഫിക്കനെ തിരിച്ചറിയാ? തങ്ങന്മാരെ പാപ്പ, തങ്ങന്മാരെ പാപ്പാനെ പറ്റിയാണ് പറയാൻ കഴിയൂല. തങ്ങന്മാരെ പാപ്പാനെ പറ്റി പറഞ്ഞാൽ മുനാഫിക്കന് ചൂടളകും. അതൊന്നും അങ്ങനെ തന്നെയാണ്, പുറത്തു പറയണ്ട. ഇന്ന് തങ്ങന്മാരുണ്ട് എന്ന് ദുനിയാവിൽ പറയുന്ന ഒറ്റ വിഭാഗം സുന്നികൾ മാത്രമാണ്. സിറാത്തു അല്ലദീന അൻഅംത അലൈഹിം, രണ്ട് വ്യാഖ്യാനം. ഒന്ന് സിറാത്തു അസ്ഹാബി റസൂലില്ലാഹ്, രണ്ട് സിറാത്തു അഹ്ലിൽ ബൈത്തി അബിൽ അലവിയീൻ. അലി ബിൻ അബി ത്വാലിബിന്റെയും അവരുടെ പേരക്കുട്ടികളുടെയും മാർഗമാണ് സിറാത്തു അല്ലദീന. പറ സിറാത്തു അല്ലദീന അൻഅംത അലൈഹിം. ഈ രണ്ട് കാര്യത്തിലും ഇവിടെ സമസ്തയല്ലാത്ത വിഭാഗങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് ഈ രൂപത്തിൽ പറയാൻ അവർക്ക് കഴിയുകയില്ല. വളരെ വളരെ ചിന്തിക്കണം. ഈ രണ്ട് മാർഗവും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് സുന്നത്തെ മാറ്റി നിലകൊണ്ടത്. ഈ രണ്ട് മാർഗത്തിന് എതിരായ ഏത് കാര്യവും ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ അംഗീകരിച്ചില്ല. എല്ലാവരും മുമ്പുള്ളവരും പിമ്പുള്ളവരും നാലാമത്തെ ഖലീഫയാണ് സയ്യിദുന അലി. സ്ഥാനത്തിൽ നാലാമത്തെ സ്ഥാനക്കാരനാണ് സയ്യിദുന അലി. പക്ഷേ ആദരവിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേക സുദ്ദീഖുൽ അക്ബർ എന്ന ഖോജ റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഒരിക്കൽ ഒരാൾ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി മഹാനായ ഫാറൂഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അരികിൽ വന്നു. ബഹുമാനപ്പെട്ടവരോട് വിഷയം പറഞ്ഞു, നിങ്ങൾ തീർപ്പുണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തിരിക്കുന്നുണ്ട് സയ്യിദ് അലി. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, അലി ആര് ഈ വിഷയത്തിൽ തീരുമാനം പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്. മനസ്സിലായില്ല, ഉമർ ബിൻ ഖത്താബ് തങ്ങളും അലിയാരും ഇരിക്കുന്നിടത്ത് ഒരാൾ വന്നിട്ട് ഒരു വിഷയം പറഞ്ഞു, ഞങ്ങൾ അതിന് തീരുമാനം ഉണ്ടാക്കി തരും. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ തീരുമാനം ഞാൻ എടുക്കണ്ട, ആ തീരുമാനം അലിയാരെടുത്തോട്ടെ. അപ്പോൾ ഇയാൾ അലിയാരൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ പള്ള വലിയ ഇയാളാണോ അതിൽ തീരുമാനം എടുക്കേണ്ടത്? അലിയാർ അലിബിൻ അബി ത്വാലിബിന്റെ പള്ള കുറച്ച് വലിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അലി. ഇതങ്ങോട്ട് പറയുന്നതോടുകൂടെ അവിടെ നിങ്ങൾക്ക് എണീറ്റേ ഒരൊറ്റ പിടുത്താണ് പിടിച്ച്, നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ വേള പിടിച്ച്. നിങ്ങളെ കേക്കൻ നാട്ടിൽ അങ്ങനെ പറയാം, വേളയെ പിടിക്കപ്പെടെ അങ്ങനെ പറയോ അല്ലേ? അല്ലേ പറയ, ഇവിടാണ് പിടിച്ച് സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ആരെ പറ്റിയടാ ജീ പറഞ്ഞത്? ആരടാ ജീ പറഞ്ഞത്? ഒറ്റയോട് പൊടിച്ച് ശ്വാസം പെടാൻ പറ്റാത്ത ഇവിടോട് പൊടിച്ച് ആരടാ ജീ പറഞ്ഞത്? ആരടാ ദുമാ ജി വിചാരിച്ചത്? അതാ മൗലായ, ഇതിൻ്റെ നേതാവാണ്. വ മൗലാ കുല്ലി മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും നേതാവാണ്. ആർക്കെങ്കിലും അലിയാർ നേതാവല്ലെങ്കിൽ അവൻ മുഅ്മിനല്ല. ഈ സ്വഹാബത്തിന്റെ സ്ഥാനവും അലി മക്കളുടെ സ്ഥാനവും ഇന്ന് സംരക്ഷിക്കാൻ കേരളത്തിൽ ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന ധൈര്യമായിട്ട് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന സമസ്ത കേരള ജമിയത്തിലുള്ള അല്ലാഹു ഇജ്ജത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. വേറെ ഉള്ളവരെന്താ? കേരള നദ്വത്തുൽ മുജാഹിദീൻ
എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന വിശ്വാസ കർമ്മസരണിയിൽ പോക്കറ്റിൽ കൊണ്ടു നടക്കാനുള്ള ഒരു പോക്കറ്റ് ഡയറി അവരുടെ പ്രവർത്തകർക്കിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് ആദർശ ഡയറി എന്നാണ്. മനസ്സിലായില്ല, മുജാഹിദിന്റെ ആളുകൾക്ക് എന്തെങ്കിലും വിഷയത്തിലെത്തിയാൽ ചെയ്യാൻ പറ്റോ പറ്റൂല, വേഗം പോക്കറ്റ് തുറന്നിട്ട് നമ്മൾ മങ്കൂസ് മൗലൂദ്. മനസ്സിലായില്ല, നമ്മൾ പോക്കറ്റ് കൊണ്ടു നടക്കുക മങ്കൂസ് മൗലൂദ്. പറയും മനുഷ്യന്മാരെ ഹദ്ദാദ് റാത്തീബ് അല്ലേ പറയ, നമ്മളെ ഹദ്ദാദ് റാത്തീബ് മങ്കൂസ് മൗലൂദ് പിന്നെ ഈ ജാൽ പിന്നെ മജ്ലിസ് നൂറ് പറയ, ഇതൊക്കെയാണ് നമ്മൾ പോക്കറ്റിൽ കൊണ്ടു നടക്കാറുള്ളത് എങ്കിൽ മുജാഹിദ് വിഭാഗം അവര് എന്ത് ചെയ്യാം എന്ത് വിശ്വസിക്കാം എന്ത് പാടില്ല എന്നതിന് അവരുടെ സംഘടനാ പ്രവർത്തകർക്കിടയിൽ ഒരു ബുക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമസ്തയുടെ ഓഫീസിൽ നിന്നൊക്കെ സാധാരണയായി എന്താ പറയാ ഫോൺ നമ്പറിന്റെ ബുക്ക് കിട്ടും. നമ്മളെ പ്രവർത്തകന്മാരെയും ഉസ്താദുമാരെയും ഒക്കെ ഫോൺ നമ്പർ പെട്ടെന്ന്, അതാണ് നമ്മളെ ആവശ്യം. വിശ്വാസത്തിന് നമുക്കൊരു പ്രശ്നമല്ല, എന്തൊക്കെ വിശ്വസിക്കണം എന്ന് നമുക്കറിയാം, എന്ത് വിശ്വസിക്കാൻ പാടില്ല എന്നും നമുക്ക് അള്ളാഹുവിന്റെ ഓഫീക്കിനാൽ ആലിമ്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനൊരു ബുക്ക് തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, അള്ളാഹു കാക്കട്ടെ. ഇവരെന്ത്, ഇവർക്കൊരു ബുക്കുണ്ട്, ആ ബുക്കില് ആ ബുക്കിന്റെ മധ്യഭാഗത്ത് ഒരു പേജ് ഉണ്ട്. ആ പേജിൽ തങ്ങന്മാരെ സമീപിക്കലിനെ കുറിച്ച് ഒരു അധ്യായം, അതിൽ പറയാണ് എന്ത്, കളഞ്ഞു പോയ സാധനം കിട്ടാൻ വേണ്ടിയോ കാര്യങ്ങളെ ശുഭകരമായ രൂപത്തിലാക്കാൻ വേണ്ടിയോ ഭാവി നന്നാക്കാൻ വേണ്ടിയോ തങ്ങന്മാരെയും ബീവിമാരെയും സമീപിക്കുന്ന സമ്പ്രദായം മുസ്ലിമീങ്ങളിൽ ഉണ്ട്. സഹോദരിമാരിൽ ഇത് വളരെ കൂടുതലുണ്ട്. എന്നാൽ ഇത് കുഫറാണ്, ബിദഅത്തല്ല, ബിദഅത്തല്ല, കുഫറാണ്. കളഞ്ഞുപോയ സാധനം കിട്ടാൻ വേണ്ടി സമീപിക്കുന്ന പ്രധാനപ്പെട്ട കൂട്ടർ ആരന്നെയാണ് പറയാ, ആരന്നെ തങ്ങന്മാരന്നെ, ബഹുമാനപ്പെട്ട പൂക്കോപ്പാട ഉപ്പയോ വല്ലിപ്പയോ. അവിടുത്തെ താരീഖിൽ കാണാം, ഒരു കുട്ടി ആ കടലുണ്ടി പുഴയിൽ ഒലിച്ചുപോയി, മരിച്ചോ ഇല്ലേ മയ്യത്ത് കിട്ടിയില്ല. അങ്ങനെ ഏതോ ഒരാൾ നടത്തി എന്നപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് തപ്പിയാ കിട്ടും എന്ന് പറഞ്ഞത്ര ചികിത്സ, തപ്പി കിട്ടിയില്ല. മനസ്സിലായില്ല, 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് തപ്പിയാ കിട്ടും എന്ന് പറഞ്ഞത്രേ ഏതോ ചികിത്സാരി. അങ്ങനെ അവർ തപ്പി കിട്ടിയില്ല. പൂക്കോയപ്പാപ്പയുടെ വാപ്പയോ വല്യപ്പയെന്ന് എനിക്കറിയില്ല, ആ താരീഖ് ഞാൻ ഓർമ്മയും എടുത്ത് പറയുകയാണ്, താരീഖിന്റെ പുസ്തകന്റെ കയ്യിലുണ്ട്. അങ്ങനെ അവര് കുട്ടിയെ കിട്ടിയില്ല, ചികിത്സാരി പറഞ്ഞു 2 കിലോമീറ്റർ ബാക്ക് തപ്പിക്കാളി കിട്ടിയില്ല. അങ്ങനെ അവർ എന്ത് ചെയ്ത്, പൂക്കോയപ്പാപ്പയുടെ വാപ്പാന്റെയോ വല്യപ്പാന്റെയോ അങ്ങനെ അവരടുത്ത് വന്നു. അങ്ങനെ ആ കുട്ടിയെ കാണാനില്ല, പുഴയിൽ ഉമ്മന്റെ ഒപ്പം കുളിക്കാൻ പോയി, ആളെ കണ്ടിട്ടില്ല, പിന്നെ കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ എന്തേ ചെയ്തു, ഞങ്ങൾ ഞാൻ ഇന്ന ആളടുത്ത് പോയി 2 കിലോമീറ്റർ ബാക്കിൽ പോയി, അവിടെ കഴിഞ്ഞ് പുഴയിൽ തപ്പിയാ കിട്ടും എന്ന് പറഞ്ഞു, അവിടെ കുറെ തപ്പി കിട്ടിയില്ല എന്നോ. അപ്പോൾ പറഞ്ഞു 2 കിലോമീറ്റർ ഒലിവുള്ള വെള്ളത്തിൽ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് തപ്പിക്കോളി എന്ന് പറയുന്നത് കറാമത്താവൂല, ഞങ്ങൾ 2 കിലോമീറ്റർ മേലെ തപ്പിക്കോളി. മനസ്സിലായില്ല, ഒലിവുള്ള കടലുണ്ട പുഴയിൽ നല്ല ഒഴുക്കുള്ള സമയത്ത് പറയാ ചികിത്സാരി, വേറെ ചികിത്സാരി നിങ്ങൾ 2 കിലോമീറ്റർ താഴെ തപ്പിക്കോളി, ഒലിച്ചു പോയ ആള് 2 കിലോമീറ്റർ ബാക്കിൽ തപ്പിക്കോളി എന്ന് പറഞ്ഞാൽ താഴെ തപ്പി അത് കറാമത്തല്ല, നിങ്ങള് നല്ല ഒലിവുള്ളത് കൊണ്ട് മേലെ തപ്പിക്കോളി എന്നാണ്, 2 കിലോമീറ്റർ മേലെ തപ്പിക്കോളി എന്നാണ്. ഇവർക്ക് ബേജാറായി, കാരണം 2 കിലോമീറ്റർ മേലെ തപ്പണ എങ്ങനെ, 20 കിലോമീറ്റർ താഴെ തപ്പേണ്ട വിഷയം, 2 കിലോമീറ്റർ മേലെ തപ്പിക്കേണ്ട കാര്യം. പറഞ്ഞതുപോലെ അവർ 2 കിലോമീറ്റർ മേലെ തപ്പി നോക്കി, സാധനം കിട്ടി. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യൻ കളഞ്ഞു പോയാൽ പോലും സമീപിക്കുന്ന സ്ഥലമാണ് എന്ത്, അഹ്ലു ബൈത്ത്. പറയും മനുഷ്യന്മാര് ആര്, അഹ്ലു ബൈത്ത്. ഇത് കുഫറാണ്, ഇത് ബിദഅത്തല്ല. അതായത് ഇത് പറയും, നിങ്ങൾക്ക് എന്താ പേടി മനുഷ്യന്മാര്, ഇത് അവരുടെ ആദർശ ഡയറിയിലുണ്ട്, ആദർശ ഡയറിയിലുണ്ട്. അതായത് മുജാഹിദ് അവരുടെ പ്രവർത്തകർക്ക് വിതരണം ചെയ്യുന്ന പോക്കറ്റ് ഡയറിയിലുണ്ട്, തങ്ങന്മാരെ സമീപിക്കൽ. പറേ, ബിദഅത്തല്ല, അതെന്താണ്, അഥവാ കാഫിറാവും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതിന്റെ പേരിൽ തങ്ങന്മാരെയും ബീവിമാരെയും സമീപിക്കൽ കുഫറാണ്. പരിശുദ്ധ ഫാത്തിഹ എന്താ പറഞ്ഞത്, സുആഖല്ലദീന അൻഅംത അലൈഹിം,
എന്താ വ്യാഖ്യാനം? ഒന്ന് ഒന്ന് മഹാനായ സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം. ഈ മാർഗത്തെ സംരക്ഷിക്കുക എന്നത്, ആ മാർഗത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയാണ് സുന്നത്തെ മാത്ത് നിലകൊള്ളുന്നത്. ഇബ്നു സുഊദിന്റെ പട്ടാളം പടയോട്ടം നടത്തി. ഇപ്പോൾ ഒരാൾ ഗൾഫിൽ നിന്ന് ഒരാള് പ്രസംഗിച്ച് വിട്ടിട്ടുണ്ട്, എന്താ ഇങ്ങനെ ഒരു തങ്ങന്മാരി എന്ന കൂട്ടരുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ മറ്റുമല്ലേ ഉണ്ടാകേണ്ടത്, ഇവിടെ അങ്ങനെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് കേരളത്തിലുള്ള തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അത് തങ്ങന്മാരല്ല, നബി കുടുംബം ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഉണ്ടെങ്കിൽ അത് അറബ് നാട്ടിൽ അവിടെയല്ലേ കാണേണ്ടത്. എന്താ സംഭവിച്ചത്? എല്ലാ സ്ഥലത്തും അഹ്ലി ബൈത്ത് ഉണ്ടായിരുന്നു, മക്കയിൽ എമ്പാടും ഉണ്ടായിരുന്നു. ഷെരീഫ് ഗാലിബ് എന്ന സയ്യിദായിരുന്നു ഇബ്നു സുഊദിന്റെ മക്കളുടെ പടയോട്ട കാലഘട്ടത്തിൽ മക്ക ഭരിച്ചിരുന്നത്, മദീന ഭരിച്ചിരുന്നതും എമ്പാടും ഉണ്ടായിരുന്നു. പക്ഷേ അൽ സുഊദിന്റെ പടയോട്ട കാലഘട്ടത്തിൽ ആയിരക്കണക്കായ അഹ്ലു ബൈത്തിനെ അരിഞ്ഞു കൊന്നു, ആയിരക്കണക്കായ അഹ്ലു ബൈത്തിനെ അരിഞ്ഞു കൊന്നു. ബാക്കിയുള്ളതോ? ബാക്കിയുള്ളത് ഇന്തോനേഷ്യയിലും അതേപോലെ മലേഷ്യയിലും മറ്റു രാജ്യങ്ങളിലേക്കും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അഹ്ലു ബൈത്ത് റസൂലില്ലാഹ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, എങ്ങനെ ഉണ്ടാവും? ആലു സൂരിന്റെ പടയോട്ട കാലഘട്ടത്തിൽ അരിഞ്ഞു കൊന്നു, അവരുടെ രീതികളെ ഇല്ലാതെയാക്കി. വഹാബികൾ അറബ് നാടിൽ അധികാരം പിടിച്ചടക്കിയപ്പോൾ ആദ്യം ചെയ്തത് എന്താ? അഹ്ലു ബൈത്തിൽ പ്രധാനിയായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു മുസ്ലിം സമുദായത്തിന് ഒരു ഭരണകൂടത്തിൽ നിന്നും കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി എല്ലാ രാത്രിയിലും ചൊല്ലേണ്ട അമലാണ് എന്ത് ഹദ്ദാദ് റാത്തീബ്. മനസ്സിലായോ? മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, ഉറക്കെ പറ അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, പാണക്കാട്ട് സാദാത്തിങ്ങളെ പള്ളിപ്പമാരിൽ ഒരാളാണ് ആര്? അബ്ദുല്ലാഹിൽ ഹദ്ദാദ്. മനസ്സിലായില്ലേ? ബാലവി കബീലക്കാരനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഭരണാധികാരികളിൽ നിന്ന് വല്ല കുഴപ്പവും നേരിട്ടാൽ ആ കുഴപ്പത്തെ പരിഹരിക്കാൻ വേണ്ടിയും ഭരണാധികാരികളുടെ ഷെറു ഭരണീയരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയും, ഇതിനൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ വിലയുണ്ട്. നിങ്ങളിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. എന്തിനാണ് ഖുർആനിലെ ചില രഹസ്യമായ ബറക്കത്തുള്ള ആയത്തുകൾ, ചില ദിക്റുകൾ ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് എന്ത് ഹദ്ദാദ് റാത്തിബ്? എന്തിനാണ് ഉണ്ടായത്? യമനിലെ ചില ഭരണാധികാരികളിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് അപകടകരമായ ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് ഹദ്ദാദ് റാത്തീബ്. വഹാബികൾ ഹിജാസിൽ അധികാരം നേടിയപ്പോൾ അവർ ആദ്യം ചെയ്തത് ഹദ്ദാദ് നിരോധിക്കുകയാണ്. ഹദ്ദാദ് വേണ്ട. പിന്നെ അവരെന്ത് ചെയ്ത്? എല്ലാ തിങ്കളാഴ്ച രാവിലും എല്ലാ വെള്ളിയാഴ്ച രാവിലും മക്കായി നൂറ്റാണ്ട് നൂറ്റാണ്ടുകളായി 600 കൊല്ലത്തിലേറെയായി ബഹുമാനപ്പെട്ട മക്കായിലും മദീനായിലും വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഹറം ഷെരീഫിൽ വെച്ച് ബുർദത്തു ഷെരീഫ ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. അത് നിരോധിച്ചു. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ, ഉസ്താദിന് അല്ലാഹു തആല ദീർഘായുസ്സ് ആഫിയത്ത് നൽകട്ടെ. മധുരപാനീയം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാം, വളരെ അച്ചടക്കത്തോടു കൂടെ കൊടുക്കണം, അച്ചടക്കത്തോടു കൂടെ കുടിക്കണം. അതിനിടയിൽ ഒരു ബഹളം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. നീട്ടി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയും ഇല്ല. വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ത്വായിബത്ത് നിലനിൽക്കണം, സുന്നത്തിന്റെ മാറ്റ് ഇവിടെ നിലനിൽക്കണം, അതിനിവിടെ സമസ്തയുടെ പ്രവർത്തനം ഭംഗിയായി നടക്കണം.
അതിന്റെ മദ്രസ മറ്റു മദ്രസകൾ പോലെയല്ല, അതിന്റെ മുഅല്ലിമീങ്ങൾ വേറെയുള്ള മുഅല്ലിമീങ്ങൾ പോലെയല്ല. ദീനിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, ഈ അടിസ്ഥാനം നഷ്ടപ്പെടുത്തിയാൽ ദീനില്ല. സ്വഹാബത്തിനെ നിസാരവൽക്കരിച്ചാൽ ദീനില്ല. ലോകത്തെ ആദ്യത്തെ ബിദഅത്തിന്റെ കക്ഷികളാണ് ഖവാരിജ്. ഈ ഖവാരിജാണ് ഹിജ്റ 40-ന് ശ്രദ്ധിക്കണേ, ഹിജ്റ 40-ന് ബദരീങ്ങള ആണ്ടിന്റെ അന്ന്, ഹിജ്റ 40-ന് റമളാൻ 17 ബദരീങ്ങള ആണ്ട് വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് അറത്തു ആരെ? സയ്യിദുന അലി. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് ചെയ്ത മഹാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ നേതാവാണ് സയ്യിദുന അലി. അലി റളിയല്ലാഹു അൻഹുവിനെ ബിദഅത്തിന്റെ കക്ഷികൾ അറുത്തു കൊന്നു. എന്നാ അറുത്തത്? ഹിജ്റ 40-ന് മുസ്ലിമീങ്ങൾ തന്നെ, മുസ്ലിമീങ്ങൾ അറുത്തു. ആരെ? സയ്യിദുന അലിയെ. ആരാ അറുത്തത്? ഖവാരിജ്, ആദ്യത്തെ ബിദഅത്തിന്റെ കക്ഷി. എന്താ ഖവാരിജിന്റെ പ്രത്യേകത? പെണ്ണുങ്ങളെ നിരാക്ഷേപം പള്ളിയിൽ കൊണ്ടുപോകാം എന്ന വാദക്കാരായിരുന്നു ഖവാരിജ്. നിങ്ങൾക്ക് തിരിയലോ, കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമല്ല. പെണ്ണുങ്ങളെ നിരാക്ഷേപം പള്ളി കൊണ്ടുപോവാം. പെണ്ണിനും ആണിനും പള്ളിയിലെ ബേക്കിലെ സ്വപ്പ് പെണ്ണിന്, മുണ്ണിനെ സ്വപ്പ് ആണിന്. അതുകൊണ്ട് പള്ളിയിലും ആർക്കും കൂടാം. പറയാ, ആർക്കും? പെണ്ണിനും കൂടാം. ആണുങ്ങൾ പള്ളി പോകും പോലെ പെണ്ണുങ്ങൾക്കും പള്ളി പോകാം എന്ന രീതിക്കാരായിരുന്നു ഖവാരിജ്. ഖവാരിജിന് ചില അടയാളങ്ങളുണ്ട്. ഒരു അടയാളം, അവര് അവരെ പള്ളികളിൽ ആണുങ്ങൾ പോകും പോലെ ആരും പോയിരുന്നു? പറയേ, പെണ്ണുങ്ങളും പോയിരുന്നു. അരിയായ കൊല്ലാൻ വേണ്ടി വരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന തമ്മാടി പള്ളി കയറിയതാ. അപ്പോൾ ഒരു പമ്പറന്നോളെ കണ്ടു. അവളെ അവളെ ചൊറുക്ക് പള്ളിയാണെങ്കിൽ പോലെ ചൊറുക്ക് കണ്ടിട്ട് മൂപ്പര് അന്തം വിട്ടുപോയി. ആര്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ചൊറുക്ക് കണ്ടിട്ട് ആ ജാരി ജമീലത്തുൻ ഫാത്തിന, ആരെയും ഫിത്തിനാക്കുന്ന ചൊറുക്കുണ്ടായിരുന്നു ഈ പെണ്ണിന്. അപ്പോൾ പള്ളിയാണെങ്കിൽ മൂപ്പര് മെല്ലെ പോയി ചോദിച്ചു, ഞാൻ തന്നെ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. ആര്? നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ പഠിച്ചോനെ. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഒരു പള്ളിക്കാരി. അപ്പൊ പള്ളിയിൽ ഒരു ചൊറുക്കുള്ള പെണ്ണുണ്ട്. അപ്പൊ ഓളോട് ചോദിച്ചു, എന്നെ ഞാൻ കെട്ടിക്കോട്ടെ പെണ്ണേൻ. അപ്പോൾ ഓള് പറഞ്ഞു, ഇന്നെ കെട്ടണമെങ്കിൽ 3 നിബന്ധന ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു. 1, 3000 ദിർഹം മഹർ തരണം. 2, എനിക്കൊരു അടിമയെ തരണം. 3, വറഖ്സു അലീ, അലിയാരെ തല കൊണ്ടുപോയി എന്റെ കൊണ്ടന്ന് എന്റെ കാലിലോട്ട് വെച്ചേരണം, എന്നാലേ ഞാന് കെട്ടാൻ നമ്മൾക്കുള്ളൂ. ഫതഅജ്ജബ ഫിഹാ, ഇയാളാകട്ടെ ഈ ചൊറുക്കിൽ. പറേ, വീണും പോയി. ഖവാരിജിൽപ്പെട്ട ആളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ആരെ കൊന്നാൽ? മഹാനായ സയ്യിദുന അലി. എന്താ കാരണം? പള്ളിയിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നവർ ചിന്തിക്കണം. ആരെ തുടങ്ങിയത്? ഖവാരിജ്. മാ അലിംതു അഹദൻ മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാള് ജുമാ ജമാഅത്തിന് പങ്കെടുത്തതായി എനിക്കറിവില്ല എന്ന് ഇമാമുന ഷാഫിഈ ഷാഫി മാമ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവണില്ലേ? ഷാഫി മാമ പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ജുമാഅക്കോ ജമാഅത്തിനോ പങ്കെടുത്തതായ ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഇമാമുന ഷാഫിഈ. 1,000,000 ഹദീസ് മനപ്പാടമുള്ള മഹാനായിരുന്നു ഇമാമുന ഷാഫിഈ. അവരാ പറഞ്ഞത്, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ ജുമാഅക്കും ജമാഅത്തിനും പോയ ഒരു സമ്പ്രദായം എനിക്കറിവില്ല എന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവര് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹായുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ചായ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ചായ്പിൽ പോയി ഇരിക്കൽ പതിവായിരുന്നു ഇമാമുന ഷാഫിഈ.
ഹിജ്റ 199 ഷാഫി ഇമാം കൈറോവിൽ വരുന്നത്. 204 അടി കൊണ്ട് മരിച്ചു ഇമാമിന് ഷാഫി. 5-ാമത്തെ കൊല്ലം ഹിജ്റ 194 ആണ് ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി. ആണ് ബഹുമാനപ്പെട്ടവർ കൈറോവിൽ വരുന്നത്. അന്ന് ആ കൈറോവിലെ ഏറ്റവും പ്രശോഭിത മഹിളാ രത്നമായിരുന്നു മുത്തുനബിയുടെ പേരക്കുട്ടി പൗത്രിയായ നഫീസത്തുൽ മിസ്രിയ. അങ്ങനെ അവരെ വീട്ടിന്റെ മുറ്റത്തൊരു ചായ്പുണ്ട്. നഫീസത്തുൽ മിസ്രിയെ ഷാഫി മാമ കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? ഈ ചായ്പിൽ പോയിരിക്കും. ആ പൊരന്റെ ഉള്ളിൽ ആരുണ്ട് പറയാ? ആരുണ്ട്? മഹാദിയായ നഫീസത്തുൽ മിസ്രിയ. അപ്പൊ ആ പറക്കത്ത് ഇവിടെ മുറ്റത്ത് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ പോയിരിക്കുമായിരുന്നു ഇമാമിന് ഷാഫി. തങ്ങന്മാരടുത്തും ഭീമന്മാരടുത്തും പോകുന്നത് കുഫറാണ് എന്ന് പറഞ്ഞവര് ചിന്തിക്കുക. ആ ഷാഫി മാമ പറഞ്ഞത്, ഞാന് ഒരു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പെട്ട ഒരാള് ജുമാ ജമാഅത്തിന് പോകുന്നതായി ഞാൻ കണ്ടിട്ടില്ല, പോയതായ വിവരം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഇമാമിന് ഷാഫി. അതേ സമയത്ത് ഖവാരിജ് നിരാക്ഷേപം നടത്തിയിരുന്നു, അവരെ പള്ളികളിൽ ആണുങ്ങൾ പോകുന്നത് പോലെ ആരും പോയിരുന്നു, പെണ്ണുങ്ങൾ പോയിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഒരു പള്ളി കയറിയപ്പോൾ ഒരു പെണ്ണിനെ കണ്ട് അത്ഭുതപ്പെട്ട്. അപ്പൊ ആ പെണ്ണ് ഞാൻ ചോദിച്ചു, എന്നെ കെട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാൻ കെട്ടിക്കോട്ടെ, കെട്ടാം, പക്ഷെ 3000 ദിർഹം തരണം, അലിയാന തലയും തരണം. അപ്പൊ പറഞ്ഞ അപ്പൊ ഇയാള് സമ്മതിച്ച്. കാരണം അലിയാര തല കൊടുത്താലും വേണ്ടില്ല, വളവിടാനാവൂല. അങ്ങനെ വേഗം 3000 ദിർഹം കൊടുത്ത് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൂടിയ രാത്രിയും അവൾ വഴിപ്പെടാൻ വിസമ്മതിച്ചു. മഹറ് പൗതിയെ കിട്ടിയിട്ടുള്ളൂ, ഇനി പൗതി ബാക്കിയുണ്ട്, എന്തും കൂടി വേണം, അലിയാര തലയും വേണം. പള്ളീന് പരിചയപ്പെട്ട പെണ്ണിന്റെ കല്യാണം കഴിച്ചിട്ട് മഹറ് പൂർത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഖവാരിജിൽപ്പെട്ട ഇയാളാണ് അഹ്ലുൽ ബൈത്തിന്റെ ബാപ്പയായ അലിയാരെ കൊലപ്പെടുത്തിയത്. ആരാണ് ഇവിടെ സത്യത്തിൽ അലിയാരെ കൊണ്ടതാരാ? ബിദഅത്തിന്റെ കക്ഷി ഖവാരിജ്. അവരെ രീതി എന്താ? നിരാക്ഷേപം. പള്ളിയിലേക്ക് പെണ്ണിനെ കൊണ്ടുപോവാ, ഒരടയാളം വെട്ടാത്ത താടി കൊണ്ട് ഉള്ള രോമൊക്കെ അങ്ങനെ തന്നെ നിർത്തുക. മനസ്സിലായില്ല? നെഞ്ച് നിറച്ച് താടി, നീണ്ട താടിക്കാരായിരുന്നു ആര്? ഖവാരിജ് നീണ്ട താടിക്കാര്. യഖ്റഊന ഖുർആന, എപ്പോഴും ഖുർആനോടും ഖവാരിജ് ഖുർആൻ ഇങ്ങനെ ഓടും. ശ്വാസത്തിന്റെ ശ്വാസം മുഴുവനും എന്തായിരിക്കും? പറ എന്ത്? ഖുർആൻ. പക്ഷേ മുത്തുനബി പറഞ്ഞു, വഹും കിലാബ് അഹ്ലിന്നാർ, അവർ നരകത്തിലെ നായകളാണ്. ആര്? ഈ ഖുർആന്റെ ആളുകള്. ആര് പറഞ്ഞു? മുത്തുനബി. ഇവര് നരകത്തിന്റെ നായകളാണ്. എന്തുകൊണ്ട്? അഹ്ലുൽ ബൈത്തിന്റെ ബാപ്പയായ സയ്യിദുന അലിയാർക്കെതിരെ പുറപ്പെട്ടവർ ഇവരാണ്. ഇവർ നരകത്തിലെ നായകളാ. കിലാബ് അഹ്ലിന്നാ ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ലാ, ഒന്നും അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക്. ഇവിടെ കുഴപ്പം എവിടെയുള്ളത്? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഒരു സ്വർണ്ണക്കട്ടി, ഒരു യുദ്ധക്കളത്തിൽ സ്വർണ്ണക്കട്ടി കിട്ടി മുത്തു മുഹമ്മദ് മുസ്തഫക്ക്. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്. മധുര പായസത്തിന്റെ മധുരത്തിൽ കാര്യം പോകണ്ട, മധുരം തന്നെ അല്ലേ? ആയിക്കോട്ടെ, അല്ലമില്ല, എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയ തിരക്കില്ലേ. ചൂടുവെള്ളം ഞങ്ങൾ എങ്ങനല്ല കുട്ടികളാരുടെ മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു, എന്താ നമ്മൾ, ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞു? എന്താ ലാസ്റ്റ് പറഞ്ഞു? എന്തോ പറഞ്ഞല്ലോ, എന്താ ലാസ്റ്റ് പറഞ്ഞു? ആ അതെ, ഒരു ഒരു യുദ്ധക്കളത്തിൽ വെച്ച് ഒരു സ്വർണ്ണക്കട്ടി കിട്ടി സയ്യിദുന അലിയാർക്ക് റളിയല്ലാഹു.
അദ്ദേഹം അങ്ങനെ ആ സ്വർണക്കെട്ടി വിതരണം ചെയ്യാൻ മുത്തു മുഹമ്മദ് മുസ്തഫ. അത് ചില ആളുകൾക്ക് റസൂലുള്ള ചില കാരണങ്ങളാൽ കുറച്ച് കൂടുതൽ കൊടുത്തു. ഓരി വെക്കുന്നതിനിടയിൽ ചില മനസ്സിലായില്ലേ, ചില ആളുകൾക്ക് റസൂലുള്ള കുറച്ച് കൂടുതൽ കൊടുത്തു. അത് കണ്ടുകൊണ്ട് വന്നു ദുൽ ഹുവൈസറത്തു തമീമി എന്ന ആൾ. അയാൾ പറഞ്ഞു, മുഹമ്മദ് മുഹമ്മദ് നീതി ചെയ്യേ, എല്ലാവർക്കും ഒരുപോലെ കൊടുക്ക്. ആരോട്? തോക്കിന്റെ ഉള്ളിക്ക് വെടി. ആരോട് പറഞ്ഞു? മുത്തനബിയോട്. അപ്പോൾ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ദഅനിയാ റസൂലല്ലാഹ് നിങ്ങളോട് നീതി ചെയ്യാൻ പറയേ ഇവൻ. അപ്പോൾ ഹബീബ് പറഞ്ഞു, വിട്ടാളാ, ഇവന്റെ മുതുകിൽ ഒരു ജനവിഭാഗം വരുന്നുണ്ട്, അവര് ഖുർആനോടും അവരവരെ തൊണ്ടക്കുഴി വിട്ട് കിടക്കുകയില്ല. ഈ ഹദീസ് ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദുൽ ഹുവൈസറത്തിന്റെ പരമ്പരയിൽ വന്ന ആളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അയാൾ ഉണ്ടാക്കിയതാണ് വഹാബിയത്ത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനി നീയും മനസ്സിലാക്കിക്കോ എവിടെയാ ദീനുള്ളത്. അല്ലാഹു യഥാർത്ഥ മാർഗത്തിൽ പോകാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ. ഒന്നും കൂടി പറയാം, യുദ്ധക്കളത്തിൽ ഒരു സ്വർണ്ണക്കട്ടി കിട്ടി, ആർക്ക് കിട്ടി? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആർക്ക് കിട്ടി? അലി. ആർക്ക് കിട്ടി? അലി. ആരാണ് മുത്തനബിയെ ഏൽപ്പിച്ചു? അല്ലാഹു ആണ്. അത് വിതരണം ചെയ്യാൻ ഹബീബായ നബി. അതിനിടയിൽ ചില ആളുകൾ കേറെ കൊടുത്തു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ദുൽ ഹുവൈസറത്തു തമീമി എന്നാണ് അയാളുടെ പേര്. ഈ സംഭവം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ കേറി വന്ന് പറഞ്ഞു, യഅദില്ലാ മുഹമ്മദ് മുഹമ്മദെ നീതി ചെയ്യേ. അപ്പോൾ മുത്തനബി ചോദിച്ചു, ഫമല്ലം അകുൻ അഅ്ദൽ, ഞാൻ നീതി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഫമയ്യഅ്ദിൽ, ആര് നീതി ചെയ്യുമെന്ന്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ നീതി ചെയ്യുന്നില്ലെങ്കിൽ എടാ പിന്നെ നീതി ചെയ്യാൻ ഇവിടെ ആരാണുള്ളത്? പുണ്യ റസൂൽ മുസ്തഫ. ചില കാരണങ്ങളാൽ ചില ആളുകളുടെ ഇസ്ലാമിയത്തിന് വേണ്ടി ഹബീബ് ചില ആളുകൾക്ക് കൂടുതൽ കൊടുത്തു. അത് ഇയാൾക്ക് പറ്റിയില്ല. അപ്പോൾ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയെ വിടി, ഞാൻ ഇവന്റെ പെരടി വെട്ടട്ടെ. അപ്പോൾ പറഞ്ഞു, ഇവന്റെ പെരടി വെട്ടാൻ പറ്റൂല, കാരണം ഇവന്റെ ബാക്കിൽ ഒരു ജനത വരേണ്ടതുണ്ട്, അല്ലാഹുവിന്റെ ഖലാഉണ്ട്, അവരെന്റെ ദീൻ നാശാക്കും. അവര് അവര് ഖുർആനോടും അതവരുടെ തൊണ്ടക്കുഴി വിട്ട് കിടക്കുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ ദുൽ ഹുവൈസറത്തു തമീമിയുടെ പരമ്പരയിലാണ് ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. ദുൽ ഹുവൈസറത്തുൽ യമാനി അല്ല. ചില ആളുകൾക്ക് അങ്ങനെ അവിടെ ഒരു പിഴവ് പറ്റുന്നുണ്ട്, പള്ളി പാത്തിയ ആള് എന്ന് ചിലർ പറയാറുണ്ട്. അത് ശരിയല്ല. പള്ളിയിൽ പാത്തിയത് ഇയാളല്ല, പള്ളിയിൽ പാത്തിയത് ദുൽ ഹുവൈസറത്തുൽ യമാനിയാണ്. എന്നാൽ നീതി ചെയ്യേ എന്ന് പറഞ്ഞ ദുൽ ഹുവൈസറത്തുൽ യമാനി അല്ല, ദുൽ ഹുവൈസറത്തുൽ തമീമിയാണ്. തമീം ഗോത്രക്കാരനാണ് ദുൽ ഹുവൈസറയും തമീം ഗോത്രക്കാരൻ തന്നെയാണ് ആര്? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുമിനെ ചിന്തിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടും അവര് പറഞ്ഞോടത്തും കുറച്ച് കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പോവാണെങ്കിൽ പോയിക്കോ. ഇതൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ അവര് പറഞ്ഞോടിച്ചോ കാര്യമുണ്ട്. സമസ്തക്ക് ഏതായാലും ഇവിടെ നിയമസഭയ്ക്ക് മത്സരിക്കണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. കുറെ ആളെണ്ണം കിട്ടണമെന്നൊന്നും ഇല്ല, അതൊട്ടുണ്ടാവില്ല. അത് നിങ്ങൾ ആരും പേടിക്കും വേണ്ട. സമസ്തയുടെ എം എൽ എ വരുമെന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. അത് ക്യാമന്നാൾ വരെ ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. എന്താ നിങ്ങൾ മെല്ലാമി പറഞ്ഞു, ഉറക്കനാമി പറഞ്ഞു? സമസ്തയുടെ എം എൽ എ ഉണ്ടാവില്ല, എം പി ഉണ്ടാവില്ല. ഇവിടുത്തെ നന്മയുടെ കാര്യത്തിൽ ഇന്നലെ വരെ ഒരു 100 കൊല്ലം സമസ്ത പിന്തുണച്ചതുപോലെ ഇനിയും സമസ്ത പിന്തുണക്കും. നന്മയിൽ ഇന്നലെ വരെ ഈ കഴിഞ്ഞ 100 കൊല്ലം പിന്തുണച്ച അതേ നന്മ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ പിന്തുണക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആത്ര തന്നെ ഉണ്ടാവും. അപ്പൊ കേവലം തല ഉണ്ടാകേണ്ട ആവശ്യമൊന്നും പെടില്ല. ഇത് ദീനാണ്. മുമ്പിനെ ചിന്തിക്കണം. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞത് ചിന്തിക്കും. മുമ്പിനെ ചിന്തിക്കണം.
അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതാ ഈ പരമ്പരയെ ശുദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിച്ച പരമ്പരയാണ് അഹ്ലുൽ ബൈത്ത്. ഈ അഹ്ലുൽ ബൈത്തിന് അതിന്റെ കൃത്യതയിൽ ഇന്ന് അംഗീകരിക്കുന്ന വിഭാഗമുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅ മാത്രമാണ്. അവരെ തീരുമാനങ്ങൾ, അവരെ കൽപ്പനകൾ ലോകരാജ്യങ്ങളിൽ മുഴുവനും അവരുടെ തീരുമാനം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഖുർആന്റെ രഹസ്യാധ്യായമാണ്. ആരില ഇറങ്ങിയത് ഈ അഹ്ലുൽ ബൈത്ത് റസൂലില്ല, മുത്ത് റസൂലുള്ളാടെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഒന്നാമത്തെ ആൺകുട്ടിയായ ഖാസിം മരിച്ചു. രണ്ടാമത്തെ ആൺകുട്ടിയായ കുറച്ചു കഴിഞ്ഞപ്പോൾ അബ്ദുള്ള എന്ന കുട്ടി ഉണ്ടായിരുന്നു, അതും മരിച്ചു. അബ്ദുള്ള എന്ന കുട്ടി മരിച്ചപ്പോൾ ഖുറൈശികൾ തുള്ളിച്ചാടി, സ്വാറ മുഹമ്മദുനില്ലൈൽ അബ്തറ, ഇന്നത്തെ രാത്രി മുഹമ്മദിന്റെ വാലറ്റു, മുഹമ്മദിന് ഇനി പരമ്പരയില്ല എന്ന് പറഞ്ഞു. ഖുറൈശികൾ മക്കയിൽ തുള്ളിച്ചാടി, വാലറ്റു എന്ന് പറഞ്ഞാൽ ഇനി പരമ്പര ഇല്ല. അപ്പോൾ ഫനസല റൂഹുൽ അമീൻ ബിഹാദിഹി സൂറ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫഖാല. അപ്പോൾ മഹാനായ മുജദ്ദിദുൽ ഇസ്ലാം എന്ന്, അവർ ജീവിച്ച നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് എന്ന് ലോകം അംഗീകരിക്കുന്ന മഹാനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. തഫ്സീറുൽ കബീർ എഴുതിയ ഇമാം റാസി അവരുടെ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്നാണ് ഉലമാഇന്റെ അഭിപ്രായം. അത്ര മുജദ്ദിദ് എന്നാൽ ഒരു നൂറ്റാണ്ടിൽ ലോകത്താകെ ഒരാളെ ഉണ്ടാവുള്ളൂ, അതിൽപ്പെട്ട ആളാണ് ആര്? ഇമാം റാസി റളിയല്ലാഹു, മനസ്സിലാവണില്ലേ? ഒരു നൂറ്റാണ്ടിൽ 150 കോടി മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരാൾ ഉണ്ടാവും, അയാളാണ് ആര്? മുജദ്ദിദ്. അവര് ജീവിച്ച കാലഘട്ടത്തിലെ മുജദ്ദിദാണ് ആര്? ഇമാം റാസി റളിയല്ലാഹു അൻഹു. ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം, അൽ കൗസർ മഅനതുഹാ, അതിന്റെ അർത്ഥം ഔലാദുൻ നബിയിൽ മുസ്തഫ, അതിന്റെ സബബുൻ നുസൂലിനോട് യോജിക്കുന്ന മഅന ഇതാണ്. വഹും യബഖൂന അലാ മരി സമാനി, എന്തുകൊണ്ട് അബ്തറാവ നീയാണടാ അബൂ ജഹലേ അബൂ ലഹബേ, ഇന്ന ഷാനി അക ഹുവൽ അബ്തറ, നിന്റെ മക്കളാണ് കുറ്റിയറ്റ് പോവുക, അല്ലാൻ റസൂലിന്റെ മക്കൾ കുറ്റിയറ്റ് പോകൂല. ഇന്നാത്തൈനാകൽ കൗസർ, ഒരു കാലത്തും തീരാത്ത പരമ്പരയാണ് നബിക്ക് തന്നത്. പുണ്യം മനസ്സിലാവുണ്ടോ പറഞ്ഞത്? വളരെ ചിന്തിക്കണം. കേരളത്തിലെ ഒരു പ്രഭാഷകൻ, താർക്കിക പ്രഭാഷകനായ എം എം അക്ബറിനോട് യു എ യിലെ അയാളുടെ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുത്ത ഒരാൾ സ്നേഹ സംവാദത്തിൽ വെച്ച് ചോദിച്ച്, തങ്ങന്മാർ എന്നൊരു കൂട്ടർ നമ്മളെ നാട്ടിലുണ്ടല്ലോ, അവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറുപടി, തങ്ങന്മാർ എന്നൊരു കൂട്ടര് സംശയമായി സംശയലേശമന്യെ തെളിയിക്കാൻ കഴിയുകയില്ല, അവരുടെ സനദ് ക്ലിയർ ആവൂല. എന്തുകൊണ്ട്? ഏത് ഒരു കടലാസിൽ ഞാൻ നാലിന്ന ബാപ്പാന്റെ 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 40-ാമത്തെ പേരക്കുട്ടിയാന്ന് ഒരു കടലാസ് കാണിച്ചെന്നാ പോരാ, അതിന്റെ സനദ് ക്ലിയർ ആക്കുക എന്ന് പരിശോധിക്കണം. സനദ് ഇന്ന് കണ്ടെത്താൻ കഴിയൂല. അഥവാ പാണക്കാട്ടായാലും ജിബ്രി തങ്ങളാണെങ്കിലും ബാക്കിയൊക്കെ വെറുതെ പറയാണ്, ആ കടലാസ് വാത്തിലാണ്, അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. മറുപടി, ആരുടെ മറുപടി? എം എം അക്ബറിന്റെ മറുപടി. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിനുണ്ട് ഈ സാധനം, ഇല്ലെങ്കിൽ റഹ്മത്തുള്ളാന്റെ പേര് മാറ്റും ഞാൻ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം. എന്താ ഇവിടെ വിഷയം? എന്താ ഇവർക്കൊന്നും ഒന്നും പറ്റണം എന്നൊന്നും എനിക്കില്ല. പക്ഷെ പറ്റുപോയത്തിന് ചിലർക്ക് വയറിളകും പോലെ റഹ്മത്തുള്ളക്ക് വയറിളകാറില്ല. എന്താ എനിക്ക് അങ്ങനെ വയറിളകാത്തത്? ഇത് എന്റെ ഇവരുടെ ദീന് എന്നാൽ എന്താ ഇവരുടെ ദീന്? രണ്ട്, ഇനി അങ്ങനെ ഒരു പരമ്പര ഉണ്ടെങ്കിൽ തന്നെ ആ പരമ്പര കൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യമല്ല. ഇസ്ലാമിൽ പരമ്പരക്ക് ഒരു വിലയില്ല. ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ ഉൻസാന്നല്ലേ പറഞ്ഞത്? മനസ്സിലായില്ല. രണ്ട് മറുപടി. ഒന്ന്, അങ്ങനെ ഒരു പരമ്പരയെ തെളിയിക്കാൻ പറ സാധ്യമല്ല. രണ്ട്, അങ്ങനെ ഒരു പരമ്പര ഉണ്ട് എന്ന് വെച്ചാൽ തന്നെ ആ പരമ്പരക്ക് യാതൊരു പ്രത്യേകതയും
ഇല്ല. കാരണം നസ്ലുൽ ഖുർആൻ എതിരാണ് അങ്ങനെ ഒരു പരമ്പരയെ ബഹുമാനിക്കല്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇന്നാ ഖലഖ്നാകും മിൻ ദകരിമിൻ തവ ജഅൽനാകും ശുഅബം വഖബായില ഇന്ന അക്രമകും ഇൻദല്ലാഹി അതഖാകും. എങ്ങനെ ഉണ്ട് മറുപടി? അങ്ങനെ ഉണ്ട് മറുപടി. എങ്ങനെ ഉണ്ട്? രക്ഷപ്പെടണമെങ്കിലേ നന്നായി പോന്നോ, കഥ കഴിയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ കുരുത്തക്കേട് പറ്റാത്തത് കുരുത്തുള്ളവനല്ലേ കുരുത്തക്കേട് പറ്റുള്ളൂ. കുരുത്തക്കേട് എന്ന് പറയണമെങ്കിൽ കുരുത്തം വേണ്ടേ? മനസ്സിലായില്ല. കുരുത്തക്കേട് എന്ന് പറയണമെങ്കിലും ആണല്ലോ എന്ത്, എന്തോ ഒരു മനുഷ്യന്മാരാണ്. കുരുത്തക്കേട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? കുരുത്തക്കേട്, കുരുത്തക്കേട് എന്ന് പറയുമ്പോൾ എന്ത് വേണം? കുരുത്തം വേണം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. മുത്ത് മുഹമ്മദ് മുസ്തഫ ഇമാം ബൈഹഖി ശുഅബിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. എന്റെ ലാ യഅരിഫു ഹഖ് അഹ്ലി ബൈതി ഇമാലി ഇഹ്ദാ സലാത, മൂന്ന് മൂന്നാൽ ഒരു ദോഷമുണ്ടാകാതെ ഒരാൾ എന്റെ കുടുംബത്തെ മോശമായി ചിത്രീകരിക്കുകയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞങ്ങൾ മൂലിയന്മാര് ഇത് ഇവിടെ പ്രശ്നമുണ്ടാക്കുകയാണോ അതോ ഇവിടുത്തെ വിഷയം എന്ത്? നിങ്ങൾ പഠിക്കി, അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇത് അടിസ്ഥാനല്ലേ? നിങ്ങൾ പറയൂന്നാലൊരു അബദ്ധമില്ലാതെ എന്റെ സമുദായ എന്റെ കുടുംബത്തെ ഒരാൾ അതിനെ വില കുറച്ച് കാണുകയില്ല. എന്റെ കുടുംബത്തിന് ഒരാൾ വില കുറച്ച് കാണണമെങ്കിൽ അവന് മൂന്നിൽ ഒരു കുഴപ്പമുണ്ടാവും. ഇമ്മാ മുനാഫിഖുൻ, ഒന്നിരിക്കൽ അവൻ മുനാഫിഖായിരുന്നു. ഇമ്മാ ലിസാനിയ, അല്ലെങ്കിൽ ഓൻ ഓന്റെ ബാപ്പാക്ക് ഉണ്ടായ മോനാവൂല, ഓന്റെ ഉമ്മാക്ക് വേറെ പള്ളയിലുണ്ടായതായിരിക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്റെ മൂത്ത് പോക്കി ഇത് കണ്ണൂർട്ടണ്ട മുത്തിനബി പറഞ്ഞതാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? അള്ളാഹിന്റെ റസൂലിന് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ റഹ്മത്തുള്ളാഹിക്ക് ഇങ്ങനെ അർത്ഥം വെക്കാനും പറ്റും. മുത്ത് മുഹമ്മദ് മുസ്തഫ അങ്ങനെ തന്നെയല്ലേ തങ്ങളെ എന്റെ മേന അല്ലേ ഉസ്താദ്മാരെ എന്റെ മേന. എന്റെ അഹ്ലുൽ ബൈത്തിനെ നിസാരപ്പെടുത്തിയാൽ മരണം വരെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റായിരുന്ന കെ ഉമർ മൗലവി സൽസബീലിൽ എഴുതി, ഓർമ്മയുടെ തീരത്ത് എന്ന ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ എഴുതി, നബി പഠിപ്പിച്ച സമുദായത്തിൽ തങ്ങന്മാരില്ല. ഇനി സുന്നികൾ ഷിയാക്കളിൽ നിന്ന് പകർത്തിയതാണ്. ആരെഴുതി? മരണം വരെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റായിരുന്ന കെ ഉമർ മൗലവി എഴുതി. അയാൾ മരിച്ചപ്പോൾ നമ്മുടെ ചില നേതാക്കന്മാർക്ക് നെട്ടിയ നട്ടൽ, ആ നട്ടലിന്റെ വേദന എപ്പോഴും വല്ലവർക്ക് മാറിയിട്ടില്ല. ആ ജാതി നട്ടലാണ് നെട്ടിയത്. നമ്മളെ ചില നേതാക്കന്മാർ നെട്ടിപ്പോയി, ഞങ്ങളും നെട്ടിപ്പോയി. മരിച്ചപ്പോഴല്ല മുപ്പരിത് പറഞ്ഞപ്പോ ഹബീബ നബി എന്താ പറഞ്ഞത്? എന്റെ കുടുംബത്തെ ഒരാൾ വില കുറച്ച് കാണണമെങ്കിൽ ഇമ്മാലി അവന് മൂന്നിലൊരു ഉപദ്രവം ഉണ്ടാകും. ഇമ്മാ മുനാഫിഖുൻ, ഒന്നിരിക്കൽ അവൻ മുനാഫിഖായിരിക്കും, അല്ലെങ്കിൽ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്ക് ഹൈറൽ കാലത്ത് പള്ളിയിലുണ്ടായതായിരിക്കും എന്ന് മുത്ത് റസൂലുള്ളാഹ് എന്നോട് കണ്ണൂറ്റിട്ട് കാര്യമല്ല, കിതാബും തെളിവും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കിതാബിലില്ലെങ്കിൽ പറഞ്ഞാൽ മതി. കിതാബിലുണ്ടാക്കിയത് ഞാനല്ല, ബൈഹഖി ഇമാം ഞാനല്ലല്ലോ. ഞാനാണോ? എന്റെ പേരെന്താ? എന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഇന്നങ്ങനെ തുറച്ചു നോക്കണം? എന്റെ പേരെന്താ? എന്റെ പേര് ബൈഹഖി ഇമാം എന്നാണോ? ഏ, എന്റെ പേരെന്താ? പറയും മനുഷ്യന്മാരെ, ഞാൻ ആരാണ്? റഹ്മത്തുള്ളാ. എന്താ ഞാൻ പറഞ്ഞത്? ഇത് ശുഅബിലുണ്ട്. ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇമാം ബൈഹഖി. അതിലില്ലെങ്കിൽ പറേ, ഞാൻ മൂക്കിയെത്തും. മുത്തനബി പറയാ,
എന്റെ അഹ്ലി ബൈത്തിന് ഒരാൾ വില കുറച്ച് കണ്ടാൽ അവന് മൂന്നാലൊരു ദോഷം ഉണ്ടാകും. ഒന്നിരിക്കലവൻ പറ ഒന്നിരിക്കലവൻ മുനാഫിഖായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഉമ്മ വ്യഭിചരിച്ചിട്ടുണ്ടായതായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഉമ്മ ഹൈള് കാലത്തോ നിഫാസിന്റെ ചോര വറ്റുന്നതിന് മുമ്പോ അവന്റെ ബാപ്പാക്ക് ഭയപ്പെട്ട് കൊടുത്തിട്ടുണ്ടായതായിരിക്കും, അങ്ങനെ പറയേണ്ടതായിരിക്കും. ഇത് നബി പറയണമെങ്കിൽ കുറച്ച് ഗൗരവം വേണം. എന്തുകൊണ്ട്? അതിനാൽ വീട്ടിന്റെ അകത്തിരിക്കുന്ന കന്യകേക്കാൾ അശ്ലീലം പറയാൻ ലജ്ജയുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ. അല്ലേ തങ്ങളെ? അല്ലേ? ഇതായിരിക്കണം ഉസ്താദ്മാര് ചോദിക്ക്. എന്ന് ബുഖാരിയിലില്ലേ? എന്ന് മുസ്ലിമിലില്ലേ? ഹബീബ അഷദ്ദു ഹയാ അമ്മിനൽ അദ്റാ. അല്ലേ? വീട്ടിന്റെ അകത്തളത്തിൽ മറഞ്ഞിരിക്കുന്ന കന്യകയായ പെണ്ണിനേക്കാൾ ലജ്ജയുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ. ആ നബി ഇങ്ങനെ പറയണമെങ്കിൽ ഇത് എത്ര ഗൗരവായിരിക്കും. എന്നിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും നവോത്ഥാനമാണെന്ന് പറയാൻ സമസ്തയുടെ ആൺകുട്ടികളുള്ള കാലത്തോളം അതിന് സമ്മതിക്കുകയില്ല. ഈ ദീന് നിങ്ങൾക്ക് തോന്നിയതുപോലെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല. ഇത് സത്യദീനാണ്. ഇത് ബഹുമാനപ്പെട്ട ഇമ്മത്ത് താബിഈങ്ങൾ വളരെ വ്യക്തമായി കൊണ്ടുവന്ന ദീനാണ്. അപകടം നിസാരത്തിലല്ല. നിസാരത്തിലാണ് നമുക്കത് ഒഴിവാക്കുന്നു. ഇത് നിസാരത്തിലല്ല. ഇത് അടിപൊളിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ ഇനിയെന്താ പറയാനുള്ളത്? ഇനി എന്താ ഇവിടെ പറയാനുള്ളത്? തങ്ങന്മാരില്ല, അങ്ങനത്തെ ഒരു കൂട്ടരുമില്ല. അതിന് പരമ്പര തെളിയിക്കാൻ കഴിയൂല. അവരെ കയ്യിൽ കടലാസ് ഉണ്ടായാൽ പോരാ, അതിന് പരമ്പര തെളിയിക്കാൻ കഴിയില്ല. 40-ാമത്തെ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ പോരാ. ഞങ്ങളെ പരമ്പര ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ബഹുമാനവും ഇല്ല. മുത്തുനബി പറയാണ്, മല്ലം യഅരിഫ ഹഖൈത്രതി ഫഹുവ ഇമ്മാ ലി ഇഹ്ദാ സലാസ. എന്റെ കുടുംബത്തിന്റെ മഹത്വം ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവന് അങ്ങനത്തെ ഒരു മുസ്ലിമിന് മൂന്നാലൊരു ദോഷം ഉണ്ടാകും. ഒന്നിരിക്കലവൻ ആരായിരിക്കും? മുനാഫിഖായിരിക്കും. അല്ലെങ്കിൽ അവൻ വ്യഭിചാരിണി പെണ്ണിന്റെ മോനായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഉമ്മ ഹൈള് കാലത്തോ മറ്റോ നിർബന്ധിച്ചിരിക്കും. അല്ലാതെ വരൂല. മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കി. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. തന്റെ ഭാര്യ മരിച്ചു. മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ, കേരളത്തിലെ ഉസ്താദുൽ അസാതീദ് മഹാനായ ശൈഖുന ശംസുൽ ഉലമാ റഹിമഹുല്ലാ, തന്റെ ഭാര്യ മരിച്ചു. മയ്യത്തെടുക്കുന്ന നേരം പ്രഖ്യാപിച്ചിരുന്നു. നേരമായി, മയ്യത്തെടുത്തില്ല. അവിടെ ഇരുന്നു. ചരിത്രല്ലേ? ആയിരക്കണക്കായ ആലിമീങ്ങൾ കാത്തുന്നു. ഭാര്യ മരിച്ചത് ആരുടെ? ശംസ്, കേരളത്തിന്റെ ഉമ്മ എന്ന് പറയാ, ശംസുലമയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ശംസുലമയാരാ റഹ്മഹുല്ലാ, കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സുന്നി മക്കളെ ഉസ്താദാണ് ആര്? ശംസുലമ, അവരെ ഉമ്മ എന്ന് ഭാര്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം മക്കളുടെ ഉമ്മ എന്ന് പറയാലോ. ആയിരക്കണക്കായ ആലിമീങ്ങൾ ഒരുമിച്ചുകൂടി. മയ്യത്തെടുക്കുന്ന നേരമായി, മയ്യത്തെടുക്കില്ല. പിന്നെ ഇരുന്നു. അപ്പോൾ വല്ലാതെ നേരം വൈകിയപ്പോൾ ആരോ പോയിട്ട് പറഞ്ഞു, ഇത്രേ എന്ത് പറഞ്ഞ നേരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മയ്യത്തെടുത്തൂടേൻ. ദ്വാർക്കാൻ ഒരാളെ കിട്ടണോ? പറേ, ഇമാമത്തിൽ നിൽക്കാൻ ആളെ കിട്ടണ്ടോ? ശംസുലമക്ക് ദ്വാർക്കാൻ ആളെ കിട്ടണ്ടോ? ആരോ പോയി പറഞ്ഞു, ഇത്രേ പറഞ്ഞ നേരൊക്കെ വളരെ വൈകി, മയ്യത്തെടുത്തൂടേൻ. അപ്പോൾ പറഞ്ഞു, ധൃതിയുള്ളവർക്ക് പോകാം, പാണക്കാട്ട കുട്ടി പുറപ്പെട്ടിട്ടുണ്ട്, അവര് വന്നിട്ടേ മയ്യത്തെടുക്കുള്ളൂ. എങ്ങനെയുണ്ട്? ആരാ കുട്ടി? മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ്. അല്ലാഹു അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. അത് പറയാൻ കേരളത്തിലെ സംഘടനയുണ്ടെങ്കിൽ ആ സംഘടന മുസ്തയാണ്. അതുകൊണ്ട് ഇത് നിലനിൽക്കണോ ഇല്ലേ നിങ്ങൾ തീരുമാനിക്കി. പറ ഇത് നിലനിൽക്കണ്ടേ? പറ ഇത് നിലനിൽക്കേണ്ടതില്ലേ? ഇതല്ലേ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം? പിന്നെന്താണ്? മുഅ്മിനീങ്ങൾ വഞ്ചിതരാകരുത്. ഗൾഫിലാണ് പോവുക, അവിടുന്ന് ഒരു അരക്ക അസറ്റ് ഉണ്ട് കേൾക്കുക, എന്നിട്ട് വാപ്പാനി പല്ലിയപ്പാനി ഒക്കെ കാഫറാക്കുക, എന്നിട്ട് പോരുക. വാപ്പാനെ കാഫറാക്കാം, അമ്മാനെ കാഫറാക്കാം.
ബാബാനെ പൊരുത്തപ്പെടിക്കാത്തവന്റെ അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. അല്ലാഹു തആല കാത്തിരിച്ചിക്കട്ടെ. മല്ലം യശ്കുറു മല്ലം യശ്കുറു വഅം അല്ലാഹു ലാ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന്റെ അമൽ സ്വീകരിക്കണമെങ്കിൽ ബാപ്പാക്കും ഉമ്മാക്കും അവൻ നന്ദി ചെയ്തിരിക്കണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആ ഹബീബായി സ്വല്ലം മുത്തു നബി പറഞ്ഞിട്ടുണ്ട്, മുത്തു മുഹമ്മദ് മുസ്തഫ മാനി ബാപ്പാനി കാഫറാക്കുക. ഇങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ മുമിനീങ്ങൾ ചിന്തിക്കണം, ഇവിടെ ബഹുമാനപ്പെട്ട സത്യദീനിന്റെ ഒരു മാർഗമുണ്ട്, ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. അതിനങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ബാക്കിയൊന്നും നിങ്ങൾക്കും നമ്മൾ ആരും പേടിക്കണ്ട. ഇന്നൽ അർലില്ല, ഇതെല്ലാം കൂടി മൂക്കിൽ ഭരിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. ഇതിനേക്കാൾ വലിയവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട, നമ്മൾ പോണ വഴിക്കട പോയാൽ ബാക്കി ആരും നിയന്ത്രിക്കും? അല്ലോ എല്ലാത്തിനെയും കൂടെ ഇവിടെ ചുരുട്ടിക്കെട്ടി മൂക്കിൽ വലിക്കണമെന്നാ പല ചില ആളുകൾ വിചാരിക്കുന്നു. അതൊന്നും നടക്കൂല. ഭൂമിയുടെ ഉടമക്കാർ നിങ്ങൾ ആരുമല്ല, അതിന്റെ ഉടമക്കാർ ഇപ്പോഴും ആര് തന്നെ? നമ്രൂഡല്ല, ആര് തന്നെ? അല്ലാഹു നമ്രൂദ്. നിങ്ങൾക്കറിയോ നമ്രൂദ്, ഈ നമ്രൂദിന് പ്രാണി കൊണ്ടാ ചത്തത്. പ്രാണിയാണ് മൂക്കിലൂടെ കയറി പെറ്റട പെരുകി പെറ്റുപെരുകി പ്രാണി അവസാനം കുഴങ്ങി. പിന്നെ അയാൾക്ക് ഭരണകാര്യങ്ങൾ ശ്രദ്ധല്ലാതെയായി. പിന്നെ അയാൾ പോയ എളിപ്പോ സാറ എളിപുറിട്ട് ചുമരിങ്ങനെ അഹ്ലി ബൈത്തിന്റെ വല്യാപ്പയാണ് സയ്യിദ് ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ തീയിലിട്ടതാ കാരണം. എന്നാ ഇബ്രാഹിം നബിയുടെ രോമം കഴിഞ്ഞോ? പറയുന്നവർക്കൊക്കെ ന്യായം പറയാലോ. എന്നിട്ടിപ്പോ എന്തേ ഉണ്ടായാലും ഇവർക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നാ പിന്നെ അയാൾ വെറുതെ കുറ്റം പറയണം എന്തിനാ? അങ്ങനെ പറഞ്ഞൂടെ, നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? അല്ല പറ മനുഷ്യന്മാരെ, അപ്പൊ ഇന്നത്തെ ഭാഷയിലൊക്കെ നമ്മള് ഒരു വക്കീലിനൊക്കെ വെച്ചിട്ട് വാദിക്കുകയാണെങ്കിൽ എന്ത് പറയാ? ഒന്ന് പറയും. നിങ്ങൾ മഞ്ചേരി മൈസറത്ത് കോടതിയിലാണ് ഇപ്പൊ ഇബ്രാഹിം നബിയുടെ കേസ് ഉള്ളതെന്ന് വെക്കുക. എന്നാ ഇപ്പൊ വക്കീലിന് വാദിക്കാലോ എന്ത്? എന്നിട്ടിപ്പോ എന്തുണ്ടായത്? മൂപ്പര് രോമം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി അതിന് വേണ്ടി നമ്മളെ കച്ചിയെ പറ, നമ്മളെ കച്ചിയെ നിങ്ങൾ ലയനത്തുണ്ടായി എന്ന് പറയേണ്ട ആവശ്യം? പറയടോ, പറ കുട്ടി. ഇവർ ഓണർ നമ്മളെ നമ്മളെ കച്ചി നിങ്ങളെ കച്ചിക്ക് ഒരു പോരൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ കച്ചി ഒരു തമാശ കാണിച്ചല്ലേ, നിങ്ങളെ കച്ചിക്ക് ഒരു രോമം പോലും പറയിഷ്ടാ കരിഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങൾ കൂട്ടത്തോട് കൂടെ കിയാമന്നാൾ വരെ ലയനത്തുള്ളാന്ന് നമ്മളെ കച്ചിയെ പറയേണ്ട ആവശ്യം എന്തുണ്ട് എന്ന് പറയാലോ. സത്യം ശരിയാണല്ലോ, ഇബ്രാഹിം നബിക്ക് രോമം കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാലും പിന്നെ ലയനത്തുള്ളായി എന്ന് പറയുമല്ലോ. എന്തുകൊണ്ട്? തീയിലിടേണ്ട ആളല്ല, ഇക്രാം ചെയ്യേണ്ട ആൾ അത് മുത്തുനബിന്റെ വല്യാപ്പയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് മുത്തുനബിന്റെ വല്യാപ്പയാണ്. മേലെ പടത്തിലിരുത്തേണ്ട ആളെ കൊണ്ടിട്ട് എവിടെ ഇട്ടു? തീയിലിട്ടോ? തീയിലിടേണ്ട ആളല്ല, ഇവന്റെ മേലെ ഇരുത്തേണ്ട ആളാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതന്നെ വിഷയം. ചിന്തിക്കണം മനുഷ്യ, ചിന്തിക്കണം. അതുകൊണ്ട് ദീനിന് ഹക്കായ ഒരു മാർഗമുണ്ട്. ആ ഒരു ഹനീഫിയത്തായ മില്ലത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ നശിച്ചോ? ഇവിടെ ഈ പറയപ്പെടുന്ന കൂട്ടക്കാരെല്ലാം പരിശുദ്ധ സത്യദീനിന്റെ അടിത്തറയെ തകർത്തു. ഏത് അടിത്തറയും തകർത്തു. അടിത്തറ പരിശോധിച്ച് നോക്കിയാൽ തകർത്തു. എന്തിനു അസിലുണ്ടല്ലോ. ലോകത്തെ ആദ്യമായി തലനരച്ചത് സയ്യിദ്ന ഇബ്രാഹിം. ഏറ്റവും വലിയ മഹത്വമാണ് തലനരക്ക എന്ന് പറഞ്ഞാൽ താടി നരക്കുക, തലനരക്കുക. ലോകത്തെ ആദ്യമായി തലനരച്ച ആൾ സയ്യിദ്ന ഇബ്രാഹിം. ലോകത്തെ ആദ്യമായി നരയെ കറുപ്പടിച്ച് മറച്ചത് ഫിർഔന്. ലഅനത്തുല്ലാഹി അലൈഹി. പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളിന്റെ കൂടെ അല്ലേ? ലോകത്ത് ആദ്യമായി തലനരച്ചാൽ സയ്യിദ്ന ഇബ്രാഹിം നരച്ച താടി രോമങ്ങളിൽ കറുപ്പ് തേച്ചിട്ട് നര മറച്ചു വെച്ച ആൾ ആര്? ഫിറൗനേ. അപ്പോൾ കറുപ്പിൽ നരയിൽ ഗോദ്രേജിന്റെ പൊടി പറ്റുക, അത് ആരിലേക്ക് മടങ്ങും? ഫിറൗനിലേക്ക് മടങ്ങും. നരയെ ബഹുമാനിക്കുക, ആരിലേക്ക് മടങ്ങും? ഇബ്രാഹിം നബിയിലേക്ക് മടങ്ങും. ഒരു ദിവസം നേരം പുലർത്തി നോക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ തലയിൽ നര,
അതിനു മുമ്പ് നേരല്ല. ആദ്യമായി ഭൂമിയിൽ നേരച്ചത് ഇബ്രാഹിം നബിക്കാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ നേരെ കണ്ടപ്പോ ഇബ്രാഹിം നബി ചോദിച്ചു, മഹാദായ റബ്ബി, പഠിച്ചോ ഇതിപ്പോ എന്തൊരു വെളുത്ത കോലം. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, അക്രം തുക്കയാ ഇബ്രാഹിം, ഇബ്രാഹിമേ നിന്നെ ഞാൻ ബഹുമാനിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, അള്ളാ ഇന്നെ ബഹുമാനിക്കണെങ്കിൽ അക്രിമിനി ജമിയാ, എന്നാ മൊത്തം ബഹുമാനിക്ക്. പിറ്റേ നേരം നോക്കുമ്പോ ഒരൊറ്റ കറുത്ത രോമല്ല, ഒക്കെ വെളുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഒരു ദിവസം കൊണ്ട് മൊത്തം വെളുപ്പിച്ചു ആര്? അപ്പോൾ നിരയെ ഇഷ്ടപ്പെട്ട ആൾ സയ്യിദ ഇബ്രാഹിം, നിരയെ കറുപ്പടിച്ച് മറച്ച ആൾ ഫിറഔന്. ലോകത്തെ വെള്ളിയാഴ്ചയിൽ അറബിയിൽ ഖുത്ബ ആദ്യത്തെ ആൾ മുത്തു മുഹമ്മദ് മുസ്തഫ. അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ മുസ്തഫ അതാതുർക്ക്, അയാൾ കാഫിറാണെന്ന് അക്കാലത്തെ ആലിമീങ്ങൾ പത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങളിവിടെ നാട്ടിലുണ്ടോ? ഇന്നോട് കല്ലെറിഞ്ഞിട്ട് കാര്യമല്ല, ചരിത്രം പഠിച്ചാളാ. ഓരോന്നിനും കണക്കുണ്ടല്ലോ. ആദ്യം നരച്ചത് സയ്യിദ്ന ഇബ്രാഹിം, ആദ്യം നരയെ മറച്ചത് ഫിറഔന്. ഓരോന്ന് പുല്ലു എർജുലാസാസി, ഒന്നും എല്ലാം അതിന്റെ അടിത്തറയിലേക്കാണ് മടങ്ങുന്നത്. ആദ്യം അറബിയിൽ ഹുത്തുബോധിയാൽ മുത്തു മുഹമ്മദ് മുസ്തഫ, ആദ്യം അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുബോധിയ ആളുകൾ ആള് ആര്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിൽ മുസ്തഫ അതാതുർക്ക്, അയാൾ കാഫിറാണ് എന്ന് മോഡേണിസ്റ്റും ഖുർആനെ നിഷേധിച്ച ആളും കാഫിറുമാണെന്ന് ആ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ പത്തുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോകത്തെ മുസ്ലിം ആലിമീങ്ങൾ കാഫിർ എന്ന് പറഞ്ഞ ആളാണ് അറബി അല്ലാത്ത ഭാഷയിൽ ആദ്യമായി കുത്തുമോടിയത്. ഇനി നമ്മള് വെള്ളിയാഴ്ച റോട്ട് പക്കത്തും ഇങ്ങനെ നോക്ക, സുന്നിയറ പള്ളിയിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ പറയൂല. എന്ത് ഇത്തിബാഅല്ലി റസൂലില്ല, മാറ്റി ഇത്തിബാഅല്ലി അതാതുർക്ക്, അത് അതാതുർക്കിന്റെ ഇത്തിബാഅാണ്. ഒന്ന് ലോകത്തെ മുഅ്മിനീങ്ങളെ നേതാവാണ്, ഒന്ന് കാഫിറാണ് ആലിമീങ്ങൾ വിധി എഴുതിയ ആളാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ പരിശോധിച്ചൊക്കെ കാര്യം അവിടെയും കൃത്യമായിരിക്കും. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇതാണ് സത്യദീൻ. ആ ദീൻ ഉറച്ചിക്കണം. ഇതില് എന്താണോ നേതാക്കന്മാരെ തീരുമാനം, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഒരിക്കലും അവര് ഒരാളത്തിന്റെ മേൽ ഒരുമിച്ച് കൂടുകയില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഉണർന്നു നിൽക്കുന്ന ഒരു നേതൃത്വം നമുക്കുണ്ട്. ഉണർന്നു നിൽക്കുന്ന നേതൃത്വമാണ് നമ്മുടെ നേതൃത്വം. അൽഹംദുലില്ലാ, ഉണർന്നു നിൽക്കുന്ന ഒരു നേതൃത്വം നമുക്കുണ്ട്. അള്ളാഹു ആ നേതൃത്വത്തിന് ഇജ്ജത്തോടുകൂടി ഇജ്ജത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യട്ടെ. ഇന്നും നമ്മളെ കൂട്ടത്തിൽ ഒരു ആലിം അങ്ങോട്ട് മരിച്ചാൽ കേരളത്തിലെ പത്രമായ പത്രമെല്ലാം എഴുതുന്നതൊന്ന് കാണണം. ഇപ്പോൾ മിനിഞ്ഞാണ് മരിച്ചു മഹാനായ പി കുഞ്ഞാണി. കേരളത്തിലെ പത്രങ്ങളെല്ലാം എഴുതി പകരം വെക്കാനില്ലാത്ത പണ്ഡിതനായിരുന്നു ആര്? കുഞ്ഞാണി മുസ്ലിയാരി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. സംശയിക്കണ്ട, സംശയിക്കണ്ട, അത്രയും വലിയ ആലിമായിരുന്നു. അള്ളാഹുവേ, ഞാൻ ഇവിടെ ഇരുന്നപ്പോ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ബഹുമാനപ്പെട്ട മഹാനായ മരക്കാർ ഉസ്താദ് പ്രസംഗം ഞാൻ പറഞ്ഞത് തങ്ങളെ, ഇപ്പോൾ നമ്മൾ ഇതിനൊന്നും വില വെക്കൂല. നീ ഇതൊക്കെ മരിച്ചു എന്ന് കേട്ട ഒരു അവസരം നമുക്കുണ്ടായാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ത്, ഇതൊക്കെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണ്ട അല്ലേ? തങ്ങളെ സത്യല്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഇപ്പൊ ഈ എണീറ്റിരിക്കുന്ന മനുഷ്യന്റെ വില നമുക്ക് അറിയൂല. ഇതൊന്നും പോകണം. അതുപോലത്തെ ഒരാൾ പിന്നെ നമ്മളെ നാട്ടിൽ പരിസരത്ത് ഉണ്ടാവൂല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പിന്നെ നിങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് ഈ അച്ചടക്കത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകണം. ഇവിടെ നമുക്ക് രണ്ട് അടിസ്ഥാനങ്ങളുണ്ട്. ഒന്ന് സമസ്ത കേരളമേത്തൊരുമയാണ്, രണ്ട് അതിന്റെ സഹയാത്രികരായ പാണക്കാട്ട സദാത്യങ്ങളുമാണ്. ആ രണ്ടും ഇവിടെ ദീനിന്റെ അടിത്തറയാണ്. അള്ളാഹു വഴിക്ക് പോകാൻ നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അതിവിടെ അടിത്തറ തന്നെയാണ്. ആ അടിത്തറ അംഗീകരിക്കാത്ത ഒരു സംഗതിയും കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കുകയില്ല. അതുമാരും ബേജാറാവണ്ട, ഈ അടിത്തറ അംഗീകരിക്കാത്ത ഒന്നും നടക്കൂല. എന്ത് നടന്നാലും ആ അടിത്തറയായിരിക്കും മേലെ. ആ അടിത്തറയെ മാറ്റിവെച്ച ഒരു ഐക്യത്തിനും ബഹുമാനപ്പെട്ട സമസ്ത തയ്യാറാവുകയില്ല. അങ്ങനെ ആരും വിചാരിക്കുകയും വേണ്ട. ഇവിടെ സമസ്തക്കൊരു അടിസ്ഥാനം ഉണ്ട്. ആ അടിസ്ഥാനം ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തും സാദാത്യങ്ങളും സമസ്തയുടെ ആലിമീങ്ങൾ പോയ ഒരു വഴിയും ബഹുമാനപ്പെട്ട പാണക്കാട്ട സാദാത്യങ്ങളുമാണ്. ആ മാർഗം അടിത്തറ തന്നെയാണ്. അള്ളാഹു ആ വഴിക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആ വഴിയിൽ പോകാൻ പാണക്കാട് സാദാത്യങ്ങൾ എന്ന് മാത്രമല്ല മറ്റു സാദാത്യങ്ങൾ
എന്നാൽ നൂറ്റാണ്ടുകളായി അവർ സമുദായത്തിന്റെ മുന്നിലുള്ളവരാണ് എന്ന നിലയിൽ അവർ പ്രത്യേകമായി പരിഗണിക്കപ്പെടുന്നു എന്നത് അവരുടെ മഹത്വമായ അവരുടെ കർമ്മം അതിന് സാക്ഷിയായ സംഗതിയാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സമുദായത്തിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഈ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, പാണക്കാട് ഹൈദരലി ഷിയാപുരങ്ങൾ, മഹാനായ ഉസ്താദ് അലിക്കുട്ടി മുസ്ലിയാർ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ വഴിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് നമ്മെ തുണക്കട്ടെ. ഇത് യാതൊരു സംശയവും വേണ്ട. ലോക മുസ്ലിമീങ്ങൾക്ക് എവിടെയെല്ലാം അപകടം വന്നോ ആ അപകടം വന്നിടത്തെല്ലാം തിരുത്തിയത് സമസ്തയുടെ ഉലമാക്കളാണ്. ഖാദിയാനി കാഫിറാണെന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ച സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിനുശേഷമാണ് മക്കയിൽ ഹജ്ജിന് പോകാൻ പോലും പാടില്ല എന്ന് ലോക മുസ്ലിം സംഘടന അവരുടെ കാര്യത്തിൽ വിധി എഴുതിയിട്ടുള്ളത്. ആദ്യം അവർ കാഫിറാണെന്ന് പറഞ്ഞത് സമസ്തയാണ്. അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാൻ പാടില്ല എന്ന് ലോകത്താദ്യം പ്രഖ്യാപിച്ച സംഘടന സമസ്ത ജംഇയ്യത്തുൽ ഉലമയാണ്. പിന്നെ ലോക മുസ്ലിമീങ്ങൾ അത് അംഗീകരിച്ചു. രണ്ടായിരത്തി പതിമൂന്ന് ഞാനും ഉസ്താദ് അലിക്കുട്ടി മുസ്ലിയാർ യു എയിലെ ഒരു പണ്ഡിത സദസ്സിൽ പങ്കെടുക്കുന്നു. ധാരാളം പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ചില ഉൽപ്രതിഷ്ഠകൾ അതിനിടയിൽ ഒരു കളി കളിച്ചു. എന്ത്? വെള്ളിയാഴ്ചത്തെ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിലാക്കിയാൽ തിരക്കടില്ല എന്ന് ചില ഉൽപ്രതിഷ്ഠകൾ പറഞ്ഞു. അറബ് പണ്ഡിതന്മാരുമുണ്ട്, മറ്റു ചില മുബത്തദീങ്ങളും ഉണ്ട്. എന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഉസ്താദ് അലിക്കുട്ടി മുസ്ലിയാർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിപ്രായം പറയുന്നതിനിടയിൽ ഇന്നത്തെ സമസ്തയുടെ സെക്രട്ടറി, അന്ന് സെക്രട്ടറി അല്ല, അന്ന് സെക്രട്ടറി ഉസ്താദാണ്, പെട്ടെന്നാണ് നീച്ചെന്ന് ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നിട്ട് അതിമനോഹരമായ ഒരു പ്രസംഗം അറബിയിൽ നടത്തി. അറബി ഭാഷയിൽ ഖുത്ബ നിർവഹിക്കേണ്ടതിന്റെ അനിവാര്യത. അപ്പോൾ മിസറിൽ നിന്ന് വന്ന, മൊറോക്കോവിൽ നിന്ന് വന്ന, ടുണീഷ്യയിൽ നിന്ന് വന്ന, സൗദിയിൽ നിന്ന്, യു എയിൽ നിന്ന് വന്ന ആ ലോക പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞു, കുറച്ചും കൂടി നിങ്ങൾ എന്നെ സംസാരിക്കും. സംസാരം കഴിഞ്ഞപ്പോൾ ആ ചർച്ച ഇനി വേണ്ടതില്ല, ഉസ്താദ് അലിക്കുട്ടി പറഞ്ഞതാണ് ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞ് തീരുമാനമായി. ഞാൻ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി വരിക, അപ്പൊ ഞാൻ ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അധ്യക്ഷൻ ഇന്നലെ രാത്രി നിങ്ങളെ രഹസ്യമായി വിളിച്ചിരുന്നു എന്ന് ചോദിച്ചു. ഞാനിവിടെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നേരത്തെ ബാ, അപ്പൊ നിങ്ങൾ കിതാബൊക്കെ നോക്കി വെച്ച് വന്നതാണോ? ഞാൻ തന്നെ അന്തമുട്ടോ ഇവിടെ ഇപ്പൊ എന്താ നടക്കുക, എന്താ ചെയ്യാ? അപ്പൊ അതാ മണി മണിയായി പറയുന്ന അപ്പ എന്നോട് പറയാ, ഒന്നുമല്ല ഇന്റെ നാവുമ്മ ശംസുലേമ കേറിയിരുന്നതാണ്, ഞാനല്ല പറഞ്ഞത്, എനിക്കെന്താ പറഞ്ഞ ഓർമ്മയില്ല. അതന്നെ അവരാൽ ഇന്നത് നിയന്ത്രിക്കപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരാൽ ഇന്നും എന്നും ഇത് നിയന്ത്രിക്കപ്പെടും. അതുകൊണ്ട് ഈ മാർഗത്തിൽ, ഈ ഹഖായ മുഅ്മിനീങ്ങളെ സുന്നത്തു ജമാഅത്തിന്റെ മാർഗത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കുക. ഏറ്റവും പ്രധാനമായി മതവിജ്ഞാനം വിശ്വശാന്തിക്ക് എന്നൊരു പ്രമേയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 60-ാം വാർഷിക സമ്മേളനം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. അതും ഏറ്റവും മഹാനായ നേതാവിന്റെ നഗറിൽ മഹാനായ ഉസ്താദ് മാനി മുസ്ലിയാർ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഫിർദൗസിന്റെ വാതിൽ അള്ളാഹു ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. ഒരു സമ്മേളനത്തിന്റെ സമാപനം ഇപ്പോഴും അപൂർണമാണ് അല്ലേ? ഒരു സമ്മേളന സമാപനം ഇന്നും അപൂർണമാണ്, അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് വഫാത്തിൽ അവസാനിച്ചു. ആരുടെ? ഒരു ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാനായ ഉസ്താദ് അലിക്കുട്ടി മാനി മുസ്ലിയാർ. അള്ളാഹു അവിടുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഇത് 60-ാം വാർഷികം വരാൻ പോവാണ്. മതവിജ്ഞാനം വിശ്വശാന്തിക്ക് എന്താണ് ഇവിടെ എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം? ഭൗതികത അതിഗത് കവിഞ്ഞൊയി. ഭൗതികത മനുഷ്യനെ ഭരിച്ചു, മതത്തെ പോലും ഭൗതികത ഭരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാന മത വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു പോകണം. അല്ലാഹ് എന്ന ചിന്തയിലേക്ക് തിരിച്ചു പോയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കും, എല്ലാം പരിഹരിക്കും, എല്ലാം പരിഹരിക്കും. മതവിജ്ഞാനത്തിന്റെ അടിത്തറ എന്താ? വിനയം. മതവിജ്ഞാനത്തിന്റെ അടിത്തറ എന്താ? വിനയം. മതവിജ്ഞാനത്തിന്റെ അടിത്തറ എന്താ? നന്ദി. بسم الله الرحمن الرحيم الحمد لله رب العالمين എന്താ ഇതാണ് ആദ്യം ഒരു മത വിദ്യാർത്ഥി പഠിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജഗന്നിയന്താവിന്റെ കരുണ,
രണ്ട് സൃഷ്ടിക്കുണ്ടാകേണ്ട നന്ദി. ഇതാണല്ലോ ഫാത്തിഹയിലെ ആദ്യത്തായത്ത്. അവിടുന്ന് ഇങ്ങോട്ട് കരുണ കിട്ടും, ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വേണം? നന്ദി. ലഇന ശകർത്തും, ഇത് മതവിജ്ഞാനിക്കേ കഴിയുള്ളൂ. മതവിദ്യയുള്ളവനെ നന്ദി ഉണ്ടാവുള്ളൂ. ഒരു ഫലിതം പറഞ്ഞു ഈ അടുത്ത ദിവസം ഒരാള് എന്നോട്. എന്താ ഫലിതം? ഒരു മാഷ് ബസ് കയറി, അങ്ങനെ എല്ലാ വലിയ തിരക്കുണ്ട്. അപ്പോൾ സ്കൂളിൽ പോവാ മാഷ്, അങ്ങനെ ബസ്സിൽ കയറിയപ്പോ ബസ്സിൽ വലിയ തിരക്ക. അപ്പൊ മുന്നിലുള്ള ഒരാളിങ്ങനെ മാഷേ മാഷേ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് അങ്ങനെ മാഷ അടുത്തേക്ക് വന്ന്. അപ്പൊ മാഷ അടുത്ത് തന്നപ്പോൾ ഒരു 10-35 വയസ്സായ ചെറുപ്പക്കാരൻ സീറ്റിൽ ഇരിക്കാ, ഓനെ എണീറ്റ് മാഷേ പൊടി ഇരുന്നോളിന്ന് പറഞ്ഞു. ഇവൻ അവിടുന്ന് എണീറ്റ് നോക്കിയിട്ട് സ്കൂളിന്റെ പുസ്തകം കൊണ്ട് പോകുന്ന വേറെ ഒരു 10-14 വയസ്സായ ഒരുത്തൻ അവിടെ ഇരുന്ന്. അപ്പൊ എണീക്കടാ എണീക്കടാ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ബസ്സിലുള്ളവര്. അപ്പോൾ മാഷ് പറഞ്ഞവനെ എണീപ്പിക്കണ്ട, ഇവനെ ഞാൻ പണ്ട് പഠിപ്പിച്ച കുട്ടിയാണ്, ഇവനെ ഞാൻ ഇപ്പൊ പഠിപ്പിക്കണ കുട്ടിയാണ്. തിരിഞ്ഞില്ല. ഇതാണ് ഇന്നത്തെ കോമൺ വിദ്യാഭ്യാസം. ഒരു എല്ലാ അതിലുണ്ട്, എല്ലാ അതിലുണ്ട്. ഒരു 35 വയസ്സാരെ എണീറ്റ് മാഷേ മാഷേ അവിടെ ഇരിക്കാറുണ്ട്. മാഷ് പാഞ്ഞു എന്നോടുകൂടെ 9-ാം ക്ലാസ് പഠിക്കണ 14,000 അവിടെ ഉണ്ട് ഇരുന്നു. അപ്പൊ ബസ്സിലുള്ള ഒരു വാളം കൂടി എണീക്കടാ മാഷനെ ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ മാഷ് പറഞ്ഞു, എണീപ്പിക്കണ്ട, ഇവനെ ഞാൻ പണ്ട് പഠിപ്പിച്ച കുട്ടിയാണ്, ഇവനെ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ കുട്ടിയാണ്. ഇതാണ് കോമൺ വിദ്യാഭ്യാസം. ചിന്തിക്ക്. അപ്പോൾ പഴയ നന്മയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ മതവിദ്യയിൽ അധിഷ്ഠിതമായത് എന്റെ ഉസ്താദ് അയനിക്കോട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നോട് പറഞ്ഞു. സദഖത്തുസ്താദിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് എന്റെ ഉസ്താദ് അയനിക്കോട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അവരെന്റെ ഉസ്താദാണ്, പ്രധാനപ്പെട്ട ഉസ്താദുമാരിൽ ഒരാളാണ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. നല്ലൊരു ഫഖീഹാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കൈപ്പറ്റയുടെ ദർസിൽ ഞങ്ങള് പിന്നെ കൈപ്പറ്റയുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ കൈപ്പറ്റ ഉസ്താദ് പടന്നയിൽ ദർസ് നടത്തുന്ന സന്ദർഭത്തിൽ ആരോ വന്നിട്ട് പാഞ്ഞു വന്ന് പള്ളി കയറി പറഞ്ഞു, കുത്തുബി വന്നിട്ട് പിന്നെ തൃക്കരിപ്പൂരി ബസ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൃക്കരിപ്പൂരിൽ നിന്ന് പടന്നയിലേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. കൈപ്പറ്റ അവരുടെ ഉസ്താദാണ് ആര്? കുത്തുബി. അപ്പോൾ 100 ശിഷ്യന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കവേ ദർസ് ഹാളിൽ എണീറ്റ് നിന്ന് ഉസ്താദിന്റെ പേര് കേട്ടപ്പോൾ, ഉസ്താദ് ബസ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ശിഷ്യൻ ദർസ് ഹാളിൽ എണീറ്റ് നിന്നു. പിന്നെ ഉസ്താദ് പോകുന്നത് വരെ ഇരുന്നില്ല ആര്? കൈപ്പറ്റ ഇരുന്നില്ല. കുത്തുബി ഓറ് തൃക്കരിപ്പൂര് ബസ് ഇറങ്ങിയിട്ടുണ്ട് എന്നാ ഇയാൾ വന്ന് പറഞ്ഞത്. അപ്പോൾ കുത്തുബി ഓറ് ഈ പള്ളിന്ന് 6 കിലോമീറ്റർ ദൂരാണ്, അത് കേൾക്കണോടുകൂടെ ഇവിടെ പറ. ഇതാണ് അവരുടെ വിദ്യാഭ്യാസം. ഇതുണ്ടായ ഇവിടെ എല്ലാം ഉണ്ടാവും. ഇവിടെ ഇതാണ് പോയാൽ ഇവിടെ നോക്കാണ്ട് പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഇത് ഇതിന്റെ പച്ചടക്കത്തിലും ഭംഗിയിലും മുന്നോട്ട് പോകണം. അദബുൻ അദബുൻ, ഒന്നാമത്തെ വാക്ക് തന്നെ എന്താണ്? അദബാണ്. അദബില്ലെങ്കിൽ വീണില്ല. അള്ളാഹു അദബിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിനെ പഠിപ്പിച്ചു വലുതാക്കാനും അദബിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായി ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരും പേടിക്കണ്ട, ഇവിടെ ഒന്നും സംഭവിക്കൂല. മുസ്ലിം ഉമ്മത്തിന് ഭംഗിയോടുകൂടെ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകും. പക്ഷേ ഒരുമയിൽ മുന്നോട്ട് പോവുക, അടിത്തറകളെ തകർക്കാതിരിക്കുക. അടിത്തറകളെ തകർക്കാൻ പാടുപെടുന്നവർ അടിത്തറയിലേക്ക് തിരിച്ചു വരിക. സുന്നത്തെ മായത്തിന്റെ ആളുകൾ പറയുന്ന ഉസൂലുകളെ ഒന്ന് മനസ്സിലാക്കിയെങ്കിലും ചെയ്യുക. അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് തെറ്റായ ധാരണയുള്ള ചില ആളുകളെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞല്ലോ. നിങ്ങൾ എന്റെ ഈ പ്രഭാഷണം ഒന്ന് പരിശോധിക്കുക, ഇന്നത്തെ ഹദീസുകൾ പരിശോധിക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എവിടെയൊക്കെ നിങ്ങൾ പോകണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ തള്ളലല്ല, എന്റെ ലക്ഷ്യം നന്നായി തീരലാണ്. നന്നാവണം, ഒക്കെ നന്നാവണം. എല്ലാം നന്നായാൽ അൽഹംദുലില്ലാ. കുരുത്തക്കെട്ട് സംഭവിച്ച കഴിഞ്ഞ് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ഹഖായ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ മാർഗം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജമാഅത്തുൽ നിർവഹിക്കുന്നത്. അതിന്റെ ഒരു എളിയ ഹാദിം ആണ് ഈ റഹ്മത്തുള്ളയും. അതിന്റെ ഹാദിമായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ, അതിന്റെ 60-ാം വാർഷിക മഹാസമ്മേളനം അടുത്ത ഫെബ്രുവരിയിൽ അല്ലേ,
അടുത്ത ഫെബ്രുവരിയിൽ എറണാകുളത്ത് നടക്കണം. അല്ലാഹു അത് വൻ വിജയമാക്കി തരട്ടെ, വൻ വിജയമാക്കി തരട്ടെ, വൻ വിജയമാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. സമസ്തയുടെ കൂടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെ കൂടെയും ആത്മാർത്ഥമായി സേവനം ചെയ്ത് എനിക്കെന്ത് കിട്ടും എന്നാലോചിക്കാതെ, നമുക്കൊന്നും കിട്ടില്ലതിന് വേണ്ടില്ല, ഈ സമുദായം ഇവിടെ നിലനിന്നാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ താനൂരിന്റെ പരിസരത്താണ്, താനൂരിലെ ഇസ്ലാഹിയത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ഓർമ്മയുണ്ട്. ആരുടെ വാങ്ങിൽ ധനാഢ്യനായി ജനിച്ച് ഫഖീറായി മരിച്ചു, എല്ലാം സമസ്തക്ക് ചെലവാക്കി. വാങ്ങുന്ന നടക്കുക, സുബഹ് നിസ്കരിച്ചിട്ട് നടക്കുക, എന്തിന് മുഷാവർക്ക് നടക്കും. പഠിക്കൽ ഒരു പീടി ഉണ്ടായിരുന്നു, പഠിക്കൽ നടത്തണം, പഠിക്കലിന് ചായപ്പൊടി ഉണ്ടായിരുന്നു, ആ ചായപ്പൊടി ചായ കുടിക്കുന്നു, പിന്നെ നടക്കും. ഉച്ചക്ക് എന്തുണ്ട്? മുഷാവറുണ്ട്, മുദാക്കര പള്ളിയിലെ മറ്റോ, അവിടെ പോയി മുഷാവറ കഴിഞ്ഞിട്ടും തിരിച്ച് നടക്കും. എവിടേക്ക്? ഐശ നിസ്കാരം പാങ്ങിലെത്തിയിട്ട് എന്തായിരിക്കും നടത്തം? നടക്ക, അങ്ങനെ ഉണ്ടാക്കിയത് സംഘടന ഇത്. ഇവിടെ പരക്കാരി സ്ഥാനം വർത്താനം പറഞ്ഞല്ലോ, അതൊരു കിൻഡലുണ്ട്. ഒരു വർത്താനം പറഞ്ഞില്ലേ എന്റെ പറഞ്ഞേ, ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് തണല് കിട്ടണമെങ്കിൽ അതിന്റെ ഇലയും ചില്ലകളും എമ്പാടും വെയിൽ കൊള്ളണ്ടി, ഒരു അങ്ങനെ ഉണ്ടാക്കിയതാണിത്. ഇപ്പൊ നമ്മൾ പറയേണ്ടത് വടവൃക്ഷാണ്, ഇത് വടവൃക്ഷം വെറുതായതല്ല, അന്നും ഇതും ഇതിന്റെ മുകളിലുള്ളവർ വെയിലുള്ളതാണ്. കുറെ ആളുകൾ വെയിൽ കൊണ്ടിട്ടാണ് ഇതിവിടെ നിലന്നു പോണത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. പാങ്ങുകാരെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് പാങ്ങുകാരൻ. ആ പാങ്ങിൽ അഹമ്മദ് മുത്തി മുസ്ലിയാരി 56-ാമത്തെ വയസ്സിൽ രോഗിയായി വീട്ടിലായി, 60-ാമത്തെ വയസ്സിൽ മരിച്ചു. ഒരു അത്ഭുതാണ്. മുബത്തദീങ്ങൾ പാങ്ങുകാരനെ വിഷം കൊടുത്തു, സിഹറും ചെയ്തു, വിഷവും കൊടുത്തു, അങ്ങനെ കൊന്നു. മുബത്തദീങ്ങളാ ചെയ്ത മുബത്തദീങ്ങൾ വിഷം കൊടുത്തു, അങ്ങനെ മരിച്ചു. അങ്ങനെ സുഗല്യാതിയായി, സിഹറുമായി, മസ്ഹൂറുമാണ്, മസ്മൂമുമാണ്. ആര്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി. അങ്ങനെ മരിച്ചു. അങ്ങനെയൊക്കെ തീച്ചോള എന്ന കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. അള്ളാ എന്നല്ലാത്ത ലക്ഷ്യമില്ല അവർക്കൊന്നും. അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ച ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി. അള്ളാഹുരെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അലബിയാക്കളിൽ മഹാനായ പരക്കൽ ബഅലബി മുല്ലക്കോയത്തങ്ങൾ, അത് അലിയാര പേരക്കുട്ടിയാണ്. സിറാത്തുല്ലദീന അന്നം താലീം എന്നാൽ അലിയാര പേരക്കുട്ടികളായ മുഅ്മിനീങ്ങൾ, സ്വഹാബത്തിന്റെയും അലിയാര പേരക്കുട്ടികളുടെയും മാർഗമാണ് ഈ ഉമ്മത്തിൽ സിറാത്തുല്ലദീന അന്നം. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, അതന്നെ. അതിൽപ്പെട്ട ഒരു അലിയാര പേരക്കുട്ടി അന്നും നമ്മളെ കൂടെ ഉണ്ട്, ഇന്നും നമ്മളെ കൂടെ ഉണ്ട്. അതന്നെ നമ്മളെ വിജയവും. അവിടെ ഒതുങ്ങി നിൽക്കുക, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമസ്തയുടെ തീരുമാനങ്ങളെ ശിരസാവഹിക്കുക, നമ്മുടെ മഹല്ലികളെ ഭദ്രമാക്കുക, നമ്മളെ പ്രവർത്തനങ്ങളും കാര്യങ്ങളിലും കൃത്യമായി ഒന്നിന്റെയും പുറകെ പോകാതെ വളരെ കൃത്യമായി നമ്മുടെ കുലമാകെ പോകുന്നതിന്റെ പിന്നാലെ പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ പരിഹരിക്കുകയും എന്തൊക്കെ ധൂമകേതുകൾ ഉരുണ്ടു കൂടി വന്നാലും സമുദായത്തിന്റെ മുന്നിലുള്ള എല്ലാ ഭയങ്ങളെയും അള്ളാഹു തആല നീക്കി തരട്ടെ. പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല വനുരീദു അലല്ലദീന അന്നമുന്ന അലല്ലദീന സ്തുഅഫു ഫിൽ അർളി വനജഅലഹും അഇമ്മ വനജഅലഹും വാരിസീൻ വക്കമല്ലാഹു യഅഫീലാണ് വക്കമല്ലാഹു യഅഫീലാ വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുഅഫു ഫിൽ അർളി ഭൂമിയിൽ ദുർബലരായ ആളുകളെ മേൽ അനുഗ്രഹം ചൊല്ലിയതാണ് എനിക്ക് താല്പര്യം. വനജഅലഹും അഇമ്മ ഒരു കാലത്തവർ ദുർബലരായാൽ അടുത്ത തലമുറയിൽ അവർ നേതാക്കൾ. വനജഅലഹും വാരിസീൻ ഈ ഭൂമിയുടെ അനന്തരം അവരെ കയ്യിലേൽപ്പിക്കലാണ് എന്റെ ഉദ്ദേശം. യാ സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഖസസ് 6-ാമത്തെ ആയത്ത് എന്താ അപ്പ പറഞ്ഞ വർത്താനം? മനസ്സിലായോ? വനുരീദു നാം എന്നും ഉദ്ദേശിക്കുന്നത് അന്നമുന്ന അനുഗ്രഹം ചൊരിയാനാണ്. അലല്ലദീന സ്തുളഇഫു ഫിൽ അർളി ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മേൽ അനുഗ്രഹം ചൊരിയലാണ് എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത്. വനജഅലഹും അഇമ്മ എന്നിട്ട് അവരെ ഞാൻ ആരാക്കും? അടുത്ത തലമുറയിൽ നേതാക്കളാക്കും. വനജഅലഹുൽ വാരിസീൻ ആ ഭൂമി അവരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ ആര് പറയാ? അല്ലാഹു എന്തിനെ പേടിക്കണേ? എന്തിനെ പേടിക്കണേ? ഒന്നുരേതു
ونجعلهم أئمة ونجعلهم الوارثين ഓർമ്മയിൽ ഈ ആയത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഇത് നിങ്ങളെ മുന്നിൽ സമർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്.